എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരെ കണ്ടിട്ടുള്ളവരാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഭാഗ്യവാന്മാർ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഓണത്തിനൊക്കെ പോയി കടകളിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു കുറി എഴുതിയിട്ടിട്ടുണ്ട്. അത് അടിക്കുന്നവന് നമ്മൾ ചിലപ്പോൾ ഭാഗ്യവാൻ എന്ന് പറയും. 8 കോടി രൂപയുടെ ലോട്ടറി എടുത്തിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അതിൽ ആർക്കാണ് അടിക്കുന്നത് എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എങ്കിൽ യഥാർത്ഥ ഭാഗ്യവാൻ ആരെന്നറിയുമോ? മഹാനായ അസ്റഫുൽ ഖൽഖി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ നടക്കുന്നവരിലും മനുഷ്യരിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 3 കാര്യങ്ങൾ ഏത് മനുഷ്യനാണോ ലഭിക്കുന്നത്, 3 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, 3 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ. ഈ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മുസൽമാന് കിട്ടിക്കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് പ്രവാചകം വഴിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ 3 കാര്യങ്ങൾ ഏതാ നബിയേ? ആ 3 കാര്യങ്ങൾ ഏതാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുജനന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന 1 കാര്യം എന്തെന്നറിയുമോ? ഒരു സ്നേഹനിധിയായ ഒരു സാലികത്തായ ഭാര്യയുണ്ടല്ലോ, ദുഃഖത്തിനും സന്തോഷത്തിനും താങ്ങാകുന്ന, തന്റെ കൂടെ നിൽക്കുന്ന, ഒരിക്കലും ശതിക്കാത്ത, വഞ്ചിക്കാത്ത ഒരു പ്രിയപ്പെട്ട ഭാര്യ ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയാൽ അവനാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് പ്രവാചകം പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, 3 കാര്യങ്ങളിൽ 1ാമത്തെ കാര്യം അല്ലാഹുവേ ഒരു സാലികത്തായ ഭാര്യയാണ്. 2ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ സഹാബ, 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവരെ ടാർപ്പ വലിച്ചു കെട്ടിയതാകട്ടെ, ഒരു വീടുണ്ടല്ലോ, ഒരു നല്ല ഭവനമുണ്ടല്ലോ. അല്ലാഹുവേ പട്ടിണിയാണെങ്കിലും പരിപട്ടമാണെങ്കിലും തനിക്ക് തലചായ്ക്കാൻ ഒരു വീട് കിട്ടലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യന്റെ 2ാമത്തെ ഭാഗ്യമാണ്. ഭാഗ്യവാന്റെ 3ാമത്തെ അടയാളം എന്തെന്നറിയുമോ? സഞ്ചരിക്കാനുള്ള ഒരു വാഹനം ഏത് മനുഷ്യനുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ ജീവിതത്തിലെയും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഈ പാതിരാത്രി പരിമിച്ചു കൂടിയ ഓരോ ആണിനും പെണ്ണിനും മനസ്സിൽ അല്ലാഹുവേ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹനിധിയായ ഒരു ഭാര്യ, അല്ലാഹുവേ സാലികത്തായ ഒരു ഭാര്യ, 2 പേർക്കും കേറി കിടക്കാൻ ഒരു കൂര, അല്ലാഹുവേ പിന്നീട് ഒരു മകനം. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിൽ 3 കാര്യങ്ങളിലേ ശകുനമുള്ളൂ, 3 കാര്യങ്ങളിൽ മാത്രമേ ശകുനമുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വരികയാ, 1ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ, ഒരു മനുഷ്യന്റെ ഭാര്യയിൽ ശകുനമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ദുർലക്ഷണമുള്ളത് 3 കാര്യങ്ങളിലാണ്. 1ാമത്തെ കാര്യം ഭാര്യയിലാണ്. അതാ നീ വിവാഹം കഴിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളിൽ നിനക്ക് നാശമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചില ചെറുപ്പക്കാര് വിവാഹം കഴിച്ചിട്ട് ഭാര്യയോട് പറയും, പെണ്ണ്, എന്നാണോ നീ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്, അന്നത്തോടുകൂടി എന്റെ ജീവിതം കണ്ണീരിലാ പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശകുനമുള്ള 2ാമത്തെ കാര്യം വീടാണ്, വീട്ടിൽ ശകുനമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി
സല്ലല്ലാഹു പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം വാഹനമാണ്. വാഹനത്തിലും സകലമുണ്ടെന്ന് പറഞ്ഞു തരികയാണ്. മൂന്ന് കാര്യങ്ങളിലാണ് സകലമുള്ളത്. അതുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യമാർ. ഏതൊരു മനുഷ്യന്റെയും മനസ്സിലൊരു ചിന്തയുണ്ട്, പടച്ചവരെ ചിന്തിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഏതൊരു ചെറുപ്പക്കാരന്റെയും മനസ്സിന്റെ ഉള്ളിലൊരു ആഗ്രഹമാണ്, അല്ലാഹുവേ ഒരു നല്ല പെണ്ണിനെ എനിക്ക് തരണയല്ല. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഹബ്ലനാ മിന സുവാജിനാ വദുലിയാതിനാ കുറതായുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബിനോട് ദുആ ചെയ്യുന്നവരുണ്ടല്ലോ, ഒരു സാലിഹത്തായ ഭാര്യയെ കിട്ടാ, ഒരു സാലിഹായ ഭർത്താവിനെ കിട്ടാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടാറ്. അല്ലാഹുവിനോട് അഞ്ചു നേരം നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഇന്ന് വിവാഹ ജീവിതം വല്ലാത്ത മോശമായ കാലത്തിലാണല്ലോ. ഇന്ന് നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പടച്ചവരെ എത്രയെത്രയോ മക്കളെ തീമാകുന്ന കാലത്താണ്. കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ ഖതീബന്മാർക്ക് പോകാൻ സമയമില്ല. കാരണം ചെന്നു കഴിഞ്ഞ പടച്ചവനെ വിവാഹമോചനത്തിന്റെ തലാഖിന്റെ നിരന്ന് നിരന്ന് പള്ളിയുടെ പെണ്ണു മുന്നിൽ ആണും പെണ്ണും മുന്നിട്ട് തലാക്ക് പറയുന്നതും കാത്തുകിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, എന്തുകൊണ്ടെന്നറിയവോ വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും എനിക്കും നിങ്ങൾക്കും അറിയാത്തത് കൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്കും നിങ്ങൾക്കും പഠിച്ചത് പഠിപ്പിച്ചു തരികയാണ്. വീടിനകത്ത് കിടന്നിട്ട് ഒരു കൂരയുടെ താട് ഒരു കട്ടിനകത്ത് ഒരു പത്തിനകത്ത് പടച്ചവരെ ശരീരത്തിന്റെ തോലുകൾ ചേർന്ന രീതിയിൽ കടന്നിരുന്ന ഭാര്യയും ഭർത്താവും കിടന്ന് തമ്മിലടിക്കുമ്പോ, നിസാര വിഷയങ്ങൾക്ക് വേണ്ടി കോടതികൾ കേറിയിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ അല്ലാഹു റസൂല് പറയുകയാണ്, ഇന്ന റജുലന ഇദാന റൈല ഇംറാതിഹി വനമറ ഇലൈഹി നമറല്ലാഹു തആല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ മുഖത്തേക്കെങ്ങാണ് പടച്ചവന്റെ തൃപ്തി കരുതിയിട്ട്. അല്ലാന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് പടച്ചവന്റെ തൃപ്തി കരുതിയിട്ടെന്ന് നോക്കിയാ അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുകയാ. അല്ലാഹുവേ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവേ വന്ന് നോക്കിയാൽ, പെണ്ണേ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ ഏതെങ്കിലും ഒരു ഭാര്യ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചോ, അല്ലാഹുവേ നിന്റെ ഭാര്യയുടെ കയ്യിലെങ്ങാട് നീ ഒന്ന് കയറി പിടിച്ച. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ കയ്യുടെ വിരലുകൾക്കിടയിലൂടെ നീ ചെയ്തു പോയ പാപങ്ങളല്ലാഹു പുറത്തു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുത്താൽ ആ മനുഷ്യന് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിൽ നബിയിലിരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ചെറുപ്പക്കാരനായ മഹാനായ സൗബാന റളിയല്ലാഹു തആലാ അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു, നീ രണ്ട് താമസമുണ്ടല്ലോ. അല്ലാഹുവേ പള്ളിക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. സഹാബാ
മക്കളെ മുഴുവനും സഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. മഹാനായ സൗബാന റളിയല്ലാഹു തആലാ തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവരുടെ കയ്യിൽ പിടിച്ചിട്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കൈകൊണ്ട് വെള്ളം കോരിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് വെള്ളമടിച്ചു കൊടുക്കുമ്പോ ആ പെണ്ണ് ചോദിച്ച സൗബാനേ, എന്തേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ, എന്തേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടുന്ന് പറയുന്ന പെണ്ണേ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുത്താ ആ മനുഷ്യന് നാളെ ഹൗലുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് പ്രവാചകന് പറഞ്ഞിരിക്കുന്ന പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാ മടിയാണല്ലോ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് ചിരിക്കാൻ കഴിയില്ലല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ സമയമില്ലാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫല പറയോ. വീട്ടിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവേ കടന്ന് കഷ്ടപ്പെട്ടിട്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് തളർന്ന് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ. ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രിയപ്പെട്ട ഭാര്യയെന്ന് ചിരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അങ്ങനെ ചിരിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് കിടക്കുന്ന ദിവസമുണ്ടല്ലോ. വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് അല്ലാഹുവേ നിന്റെ മയ്യത്ത് വീട്ടിൽ കിടത്തിയിരിക്കുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ നിന്റെ ജനാസ കാണാൻ വരുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ലാഹുവേ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയാട്, മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് ചിരിയാട്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഭർത്താവ് പിണങ്ങിയിരുന്നാൽ ഭർത്താവ് പിണങ്ങിയിരുന്നാല് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു സഹാബ, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ട ഭാര്യ കടന്നു ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നേക്കാ, നിങ്ങൾ ഇനി എന്നോട് മിണ്ടുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഭർത്താവിനെ കൊണ്ട് മിണ്ടിപ്പിക്കുന്ന പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറയ, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി നിങ്ങൾ മിണ്ടുന്നത് വരെ ഭക്ഷണം കഴിക്കൂല, ഞാനിനി ഉറങ്ങൂല, നിങ്ങൾ എന്റെ അടുത്ത് മിണ്ടുന്നത് വരെ ഞാനിനി ഉറങ്ങൂല എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് കിടന്ന് യാചിച്ചാൽ ആ ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ജീവിതത്തിന്റെ വിലയും മഹത്വം ഇതാ. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. അടിക്കാനും തമ്മിലടിക്കാനും വഴക്കുണ്ടാക്കാനും മറ്റൊരു തൊലിവെളുപ്പുള്ളവളെ കാണുമ്പോ സ്വന്തം ഭാര്യ മറക്കുന്നവരാ ഞാനും നിങ്ങളും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അടിയും ബഹളൊക്കെ ഉണ്ടാകും. അടിയും ബഹളവും ഇല്ലാത്ത ജീവിതം, സ്നേഹമുള്ളിടത്തല്ല ഇതെല്ലാം ഉണ്ടാവുക. ചട്ടിയും കരവുമായി തട്ടിയും മുട്ടിയൊക്കെ കിടക്കും. അതെങ്ങനെ മഹാനായ അസ്റഫുൽ ഖൽക്കി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ജീവിതത്തിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മഹതിയായ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ, രണ്ടുപേരും ഒരു വിഷയത്തിൽ പരസ്പരം പിണങ്ങി. രണ്ടുപേരും എന്തോ ഒരു വിഷയത്തിൽ പരസ്പരം പിണങ്ങി മിണ്ടുന്നില്ല, രണ്ടുപേരും മിണ്ടുന്നില്ല. അവസാനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു മധ്യസ്ഥനായിട്ട് കടന്നു വന്നു. ഭാര്യയും മിണ്ടുന്നില്ല, ഭർത്താവും മിണ്ടുന്നില്ല, അള്ളാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും മിണ്ടുന്നില്ല. ചിന്തിക്ക്, രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു കടന്നു വന്നിട്ട് മധ്യസ്ഥനായിട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ആദ്യം പരാതി നീ പറയുന്നോ അതോ ഞാൻ പറയണോ?
ആദ്യം പരാതി നീ പറയുന്നു അതോ ഞാൻ പറയണോ? ഐസ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ നിങ്ങൾ ആദ്യം പറഞ്ഞോ, പക്ഷേ കള്ളത്തരമൊന്നും എന്റെ വാപ്പാനോട് പറഞ്ഞു കൊടുക്കരുത്. പെണ്ണിന്റെ സ്വഭാവം അങ്ങനെയാ, പഠിക്കണം. ഐസ ബീബി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ സംസാരിച്ചോ, പക്ഷെ ഇല്ലാത്ത കാര്യം എന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു തീരേണ്ട താമസം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. ഇത്രയും തന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പയടിച്ചു. സഹിക്കാൻ കഴിയുന്നില്ല, ഭാര്യ നിന്ന് കരയുകയാ, ഭാര്യ നിന്ന് കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ പിണങ്ങിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് ചാടി എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു. ഓടി ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറെ മധ്യസ്ഥ പറയാമെന്നാൽ മധ്യസ്ഥ പറയണം, എന്റെ ഭാര്യ അടിക്കാൻ നിനക്ക് ആരാ അവകാശം തന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയുടെ കണ്ണൊന്ന് നിറഞ്ഞ അവിടെ തീരണം നമ്മുടെ വൈരാഗ്യവും ദേഷ്യവും എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ എല്ലാവരും ഓതുന്നവരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ എല്ലാവരും ഓതുന്നവരാ. ആ സൂറത്തു യാസീനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, പാതിരാത്രി കടുമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി കൊടുക്കുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടല്ലോ. അള്ളാഹുവേ തന്റെ ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് നാളെ സ്വർഗത്തിലെ ചാരിക സേരയിൽ ഇരുന്നിട്ട് അള്ളാഹുവേ തോഴിമാരുടെ കൂടെ ഇരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവന്റെ സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടെ സ്വർഗത്തിൽ ഇരുന്ന് കളിച്ച് ചിരിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെ മലക്കുകൾ കിടന്നു വരികയാണ്, മലക്കുകൾ കിടന്നു വരികയാണ്. എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും നോക്കിയിട്ട് അവരൊന്ന് പറയുന്നു, സലാ അല്ലാഹുവേ. എല്ലാ മലക്കുകളും സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു വന്നിട്ട് ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് മലക്കുകൾ മുഴുവനും സലാം പറയുകയാ, മലക്കുകൾ മുഴുവനും സലാം പറയുകയാ. അല്ലാഹുവേ ഈ നാട്ടിലെ ഏതോ ഒരു പാപപ്പെട്ട കൂരയ്ക്ക് വെത്ത് കിടക്കുന്ന ഭർത്താവും ഭാര്യ പടച്ചവരെ, ഈ ഭാര്യയെയും ഭർത്താവിനെയും രണ്ട് മക്കളാ ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിലിരുന്നിട്ട് മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് ചാരിക സേരക്കകത്തിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ കയറി വന്നിട്ട് സലാം പറയുകയാണ്. ഇത് കാണുമ്പോ ജനങ്ങൾ ചോദിക്കും, എങ്ങനെയാ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാണ് മലക്കുകൾ മുഴുവനും സലാം പറയുന്നല്ലോ, എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നല്ലോ, സ്വർഗത്തിലും നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായല്ലോ, എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, സ്വർഗത്തിലും തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലും ഈ ദുനിയാവിൽ കഴിഞ്ഞതുപോലെ ജീവിക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങളുണ്ടോ അവന്റെ കുടുംബം നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ ഭാര്യയും ഭർത്താവും മക്കളുമായി ഇവിടെ ജീവിച്ചതുപോലെ അവിടെയും ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ നോക്കിയിട്ട് എല്ലാ മലക്കുകളും സലാം പറയും. ഈ സലാം പറഞ്ഞവരെ ബഹുമാനിക്കുന്നത് കാണുമ്പോ നാട്ടുകാർ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി?
പെങ്ങളെ നിനക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? അന്ന് ഭാര്യയും ഭർത്താവും മക്കളുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ നാല് കാര്യം ജീവിതത്തിൽ ചെയ്തു, അതിന്റെ പ്രതിഫലമായി ഇതെന്ന് നാളെ സ്വർഗത്തിൽ വെച്ച് ആ കുടുംബം പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചവരെല്ലാവരും ഒന്ന് കൈവക്കിക്കുക. വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഇതപ്പൊ പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല കൈവക്ക്. അള്ളാഹു എല്ലാരും കെട്ടിയവരാ. ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാ, ഈ മറ കെട്ടിയത് കാര്യമായി, ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു തീരുമാനമായി. ഈ മറ കെട്ടിയിട്ടുള്ളത് കാരണം എന്റെ പൊന്നാര താത്തമാരെ നിങ്ങളൊക്കെ ഭർത്താക്കന്മാര് പൊക്കിയിട്ടുണ്ടോന്ന് വീട്ടിൽ പോയി ചോദിക്കണം. അള്ളാഹുവേ, ഈ മൂദേവിയെ ഇവിടെ തന്നെ സഹിക്കണ പാട് എനിക്കറിയാം, ഇതിനെ ഇനി അവിടെയും കൊണ്ടുപോകണമെന്നാ ചിന്തിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബജീവിതം നാല് കാര്യം ഞാൻ പറഞ്ഞു തരാം, അനുസരിച്ച് ഈ സന്തോഷവും ഈ ചിരിയും നാളെ സ്വർഗത്തിലും ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ സ്വർഗത്തിൽ ഈ ഭാര്യയും ഭർത്താവും, നാളെ സ്വർഗത്തില് ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച് നാളെ പടച്ചവന്റെ സ്വർഗത്തിലിരിക്കുന്നത് കാണുമ്പോൾ ഈ നാട്ടിലെ പെണ്ണുങ്ങളും അതാ ആണുങ്ങളും വളരെ അസൂയയോടെ അവര് നിങ്ങളോട് ചോദിക്കും, ഈ പ്രതിഫലം എങ്ങനെയാ കിട്ടിയത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ സമയത്തുണ്ടല്ലോ ആ ഭർത്താവും ഭാര്യയും അതാ ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ കുടുംബമുണ്ടല്ലോ, ആ കുടുംബമുണ്ടല്ലോ ആ ഭാര്യയും ഭർത്താവും ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിന്റെ തൊലിക്ക് മുതല് ഒരു കൂരയുടെ കീഴിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവ്, എന്റെ പ്രിയമുള്ളവരെ, പരസ്പരം സ്നേഹിക്കാൻ പഠിക്കട്, പരസ്പരം ഒന്ന് സ്നേഹിക്കട്, ഭാര്യമൊന്ന് സ്നേഹിക്കട്. ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നവളാണ്, നിന്റെ ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കു പിന്നുമോള്, ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കു പിന്നുമോള്. എന്റെ പ്രിയപ്പെട്ടവരോട്, ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞ, വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞ, അവൻ ആദ്യമായിട്ട് ഓടി വരുന്നത് ഇവിടെ എന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മഹാരായ അസ്റഫുൽ ഖൽക്കായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ, അല്ലാഹുവേ സൗറ ഗുഹയ്ക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഗുഹയ്ക്ക് എത്തിയിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ വാചകം ഓതി കൊടുക്കുകയാണ്. പ്രവാചകനതാ ജിബ്രീലിനെ കണ്ട് പേടിക്കുകയാണ്, ജിബ്രീലിനെ കണ്ട് പേടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഓടി വന്നത് ഇവിടേക്കെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബിബി റളിയല്ലാഹു തആലയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു വരണ്ട കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, സമ്മിയൂനിയാ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖദീജ എന്നെ ഒന്ന് പുതപ്പിക്ക്, ഖദീജ എന്നെ ഒന്ന് പുതപ്പിക്ക്, ഖദീജ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പൊന്നുമോനെ, സാലികത്തായ ഭാര്യയുണ്ടല്ലോ, സ്നേഹമുള്ള ഭാര്യയുണ്ടല്ലോ, പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തക്കകത്ത് കിടന്ന് ലോഡിംഗ് എടുത്തിട്ട് 90 കിലോയുടെ ചാക്കെടുത്ത് തോളിൽ വെച്ചിട്ട് അല്ലാഹുവേ പടച്ചവരെ രക്തം വിയർപ്പാക്കി കഷ്ടപ്പെട്ട് വൈകുന്നേരം സീണിച്ച ശരീരത്തോട് വീടിലേക്ക് കിടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ കവാടത്തിൽ നിൽക്കുകയാണ്. തളർന്നു വരുന്ന ഭർത്താവിന് അതാ കയ്യിൽ പിടിച്ച് സലാം പറഞ്ഞടുത്തേക്ക് വിളിച്ചിട്ട് തന്റെ തോളിൽ കിടക്കുന്ന ശാലെടുത്ത് വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് ഇക്കാ പേടിക്കണ്ട, നമ്മൾ
നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ആ ഒരൊറ്റ വാക്കുമതി ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ സ്നേഹത്തോടെയുള്ള ഒരു ചിനിമതി മോളെ, ഒരു വാക്കുമതി മോളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട വേദനകൾ വിടുവരും. ആ പ്രിയപ്പെട്ട ഭർത്താവ് മറന്നു പോവുകയാണ്. മഹനീയായ ഖദീജ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു വന്ന ഭർത്താവിനെ പുതപ്പിക്കുകയാണ്. എന്നിട്ടെന്ത് ചെയ്തതെന്നറിയുമോ? മഹാമഹദിയായ ഖദീജ റളിയല്ലാഹു തആല ഭർത്താവിനെ പുതപ്പിച്ചു കൊടുത്തിട്ട് തോളിൽ കൈവച്ചിട്ട് പറയുന്ന നബിയേ, വല്ലാഹി മാ യഖ്ഫീകല്ലാഹു അബദാ. ഭർത്താവിന്റെ തോളിൽ കെട്ടിയിട്ട് വാരി പറഞ്ഞു കൊടുക്കുന്ന നബിയേ, നിങ്ങൾ പേടിക്കണ്ട, ഒരിക്കലും റബ്ബ് നിങ്ങളെ കൈവിടൂല. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരിക്കലും റബ്ബ് നിങ്ങളെ കൈവിടൂല, നിങ്ങൾ സാധാരണ മനുഷ്യനല്ല നബിയേ, പാവങ്ങളെ സഹായിക്കുന്നവരാ, യതീമികളെ സഹായിക്കുന്നവരാ, രോഗികളെ സഹായിക്കുന്നവരാ, ആക്രമിക്കപ്പെടുന്നവരെ സഹായിക്കുന്നവരാ. അതുകൊണ്ട് നബിയേ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല. അതാ ഭർത്താവിന്റെ തോളിൽ കൈവച്ചിട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. ആ 11 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടമാരെയായിരുന്നു എന്നറിയുമോ? ഖദീജ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കൽ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ ഈ കിളവി എന്തേ നബിയേ, ഇത്ര ഇഷ്ടമെന്ത്? ഈ കിളവി എന്തേ നബിയേ, എപ്പോ നോക്കിയാലും ഖദീജന്റെ പേരാണല്ലോ നബിയേ. പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് നിന്റെ ഭർത്താവ് പറയുവോ, പെണ്ണുമോളെ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ, ചങ്ങനാശ്ശേരി പടയപള്ളിയിലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ വിഷയം പറയാറുള്ള കാരണം എന്തെന്നറിയുവോ? ഒരു സദസ്സിലും കുടുംബജീവിതം ഇന്ന് വരെ വാഴ പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് പറയാത്തവനാണ്. പക്ഷേ എന്റെ മനസ്സിലേക്ക് ഈ വിഷയം പറയാനുള്ള കാരണം എന്തെന്നറിയുവോ? 33 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പെങ്ങള്, 7 മാസം ഗർഭിണിയായിരുന്ന കുഞ്ഞുമോളാണ്. പടച്ചവരെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പെങ്ങളെ അതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിനെ എടുത്തു, കുഞ്ഞു മരിച്ചു, ബ്ലഡ് നിൽക്കുന്നില്ല, യൂട്രസ് എടുത്തു മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർമാര് പറഞ്ഞ കരളിലേക്ക് മഞ്ഞപ്പിത്തം പടന്നിരിക്കുകയാണ്, കരള് മുറിച്ചു മാറ്റിയിരുന്നില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറയുമ്പോ, അല്ലാഹുവേ 30 ലക്ഷം രൂപ ചിലവഴിച്ച് തന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് കരളിന്റെ പകുതി മുറിച്ചു കൊടുത്തു. അല്ലാഹുവേ ഗൾഫിൽ നിന്ന് നേരെ എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അല്ലാഹുവേ 20 വയസ്സുള്ള ചെറുപ്പക്കാർ, 23 വയസ്സുള്ള ചെറുപ്പക്കാർ തന്റെ കരളിന്റെ പകുതി മുറിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി മരണപ്പെടുകയാണ്. വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടത്. ജനാസ കൊണ്ടുവന്ന് കബറടക്കി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവേ റമദാൻ മാസം കടന്നു വന്നല്ലോ, റമദാൻ മാസം കടന്നു വന്നല്ലോ, ആ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവുണ്ടല്ലോ. എല്ലാവരും പള്ളിക്കകത്തിരുന്ന് നോമ്പ് മുറിക്കുമ്പോ ഈ മനുഷ്യൻ നോമ്പ് മുറിക്കുന്നത് ഇവിടെ നിന്നറിയുമോ? അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്നാട് എല്ലാ ദിവസവും 5 നേരം പള്ളിയിൽ വരുമ്പോഴും അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുകയാണ്. 27 രാവിലെ നോക്കുമ്പോ അല്ലാഹുവേ എല്ലാവരും പള്ളിക്കകത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഇടയത്താഴം കടിക്കാനിറങ്ങുമ്പോ ഞാൻ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 4 വയസ്സുള്ള പൊന്നുവോ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് കബറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. ആ പൊന്നുവോ കബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മ ഇന്ന് മീൻകറി ആയിരുന്നു,
അല്ലാഹുവേ പ്രിയപ്പെട്ട ഉമ്മയോട് 4 വയസ്സുള്ള പൊന്നുമോ സംസാരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഇക്കാ മകന് 4 വയസ്സല്ലേ ആയുള്ളൂ, ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, ഒരു വിവാഹം കഴിച്ചുകൂടെ, ഒരു വിവാഹം കഴിച്ചുകൂടെ. ആ ചെറുപ്പക്കാരൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുന്നു, ഉസ്താദേ എന്റെ ഭാര്യ മരിച്ചിട്ടില്ലല്ലോ, എന്റെ ഭാര്യ മരിച്ചിട്ടില്ലല്ലോ, എല്ലാ രാത്രിയും എന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എന്റെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവള്, അവളെ മറക്കാ, എന്നെ കൊണ്ട് കഴിയില്ല ഉസ്താദ്, അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല ഉസ്താദ്. പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളോട് നിന്റെ ഭർത്താവ് ഈ വാക്ക് പറയുമോ, നിന്റെ ഭർത്താവ് ഈ വാക്ക് പറയുമോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര നിന്റെ ഭാര്യ ഇത് പറയുമോ പൊന്നുപോലെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ മരിച്ചു കഴിഞ്ഞ 40 ദിവസം നിന്റെ ഭർത്താവ് കാത്തിരിക്കുന്നു, എന്തിനെന്നറിയുമോ, 40 ദിവസം നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, 40 കഴിഞ്ഞേ മറ്റൊരു വിവാഹം കഴിക്കൂ, 40 മുമ്പ് പെണ്ണ് കെട്ടിയ നാട്ടുകാര് കുറ്റം പറയുമെന്ന് പേടിച്ചിട്ടാ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവര് തമ്മിലടിക്കാനുള്ളതല്ല, സ്നേഹിക്കാനുള്ളതാണ്. ഭാര്യക്കൊരു തെറ്റുണ്ടെങ്കില്, അവളുടെ ജീവിതത്തിൽ ഒരു ദുസ്വഭാവമുണ്ടെങ്കില്, മറ്റൊരു നല്ല സ്വഭാവം അവൾക്കുണ്ടല്ലോ, അവൾ നിന്നെ ഒരു വട്ടം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില്, ഒരുപാട് പ്രാവശ്യം അവളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരോട് നമ്മുടെ ഭാര്യ എപ്പോഴും പരാതി പറയുന്നവളാ, എത്ര ചെയ്തു കൊടുത്താല്, എന്തൊക്കെ ചെയ്തു കൊടുത്താലും പരാതി പറയുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട്, എന്റെ പ്രിയപ്പെട്ട പെണ്ണുകള് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഒരുപാട് പഠിച്ചവളാണ്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, എന്നെ ഇവിടെ ഇട്ട് വേദനിപ്പിക്കുകയാണ്, അടുക്കളയ്ക്കൊക്കെ തന്നെ തളച്ചിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണം വെച്ചു തരാറില്ല, നിങ്ങളുടെ വിയർപ്പ് കഴുകാറില്ല, എന്റെ ഉപ്പ ലക്ഷങ്ങളും തന്നെ കെട്ടിവിട്ട് എട്ടിച്ചു വിട്ടതെന്ന് ഭർത്താവിനോട് കൊട്ടുവാക്ക് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണ്, അല്ലാന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തില് ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയോ, അല്ലാന്റെ റസൂല് പറയുകയാണ്, 3 വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവനോട് റബ്ബ് സംസാരിക്കൂല, അല്ല കരുണ കാണിക്കൂല, അല്ലാഹു അവന്റെ മുഖത്ത് നോക്കില്ല, അവനാണ് പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാ, പടച്ചവന്റെ പരലോകത്തില് ആ വൃത്തികെട്ടവരാരാ നബിയേ, അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, 1 വിഭാഗമേതെന്നറിയുമോ, 1 വിഭാഗമേതെന്നറിയുമോ, പെണ്ണേ നിങ്ങളാണ്, പെങ്ങളേ നിങ്ങളാണ്, ഏത് പെണ്ണെന്നറിയുമോ, പടച്ചവന്റെ പരലോകത്തിലെ വൃത്തികെട്ടവൾ ആരെന്നറിയുമോ, അല്ലാന്റെ റസൂല് പറയുകയാണ്, തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണ്, അല്ലാഹുവേ എന്ത് ചെയ്തു കൊടുത്താൽ പടച്ചവരെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണന്മാരുണ്ടല്ലോ, പൊന്നുമോളെ റബ്ബ് നിന്നെ നോക്കൂല, റബ്ബ് നിന്നോട് കരുണ കാണിക്കില്ല, എന്റെ പ്രിയപ്പെട്ട പെണ്ണുകൾക്ക് എപ്പോഴും പരാതിയാണല്ലോ. മഹാനായ അസ്റഫുൽ ഖൽക്കായ തങ്ങൾ പറയുകയാ, പെണ്ണേ നിനക്ക് നിന്റെ വിലയറിയാനട്ടാ, പ്രതിഫലം നിനക്കറിയാനട്ടാ, നിന്റെ മഹത്വം നിനക്കറിയാനട്ടാ, നിന്റെ ഭർത്താവിന് ഹിദ്മത്ത് ചെയ്താല്, നിന്റെ ഭർത്താവിനെ ഹിദ്മത്ത് ചെയ്താല് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയുമോ, എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ മഹിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു തആലാർഗ, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോള് കരളിന്റെ കഷ്ടമായ പൊന്നുമോള് വിവാഹം കഴിച്ചു വിടുകയാണ്, അലിയാരി തങ്ങളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു വിടുകയാണ്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഒരു ദിവസം ഫാത്തിമയെ കാണാൻ പോവുകയാണ്, ഫാത്തിമ ബിവിയുടെ വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു, ശബ്ദം അടതാ, ചെറിയ ശബ്ദത്തിലാണ് സലാം അടക്കിയത്, വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബിവി റളിയല്ലാഹു തആലാർഗ, അല്ലാഹുവേ
വീടിനകത്ത് ആട്ടുകല്ലിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഗോതമ്പ് കൈകൊണ്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാ, ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ എന്റെ പൊന്നുമോളെ വിശേഷം എന്ത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹ കല്ലിന്റെ ചുവട്ടിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാന്റെ റസൂല് ചോദിച്ചു, മാ യബ്കീകി യാ ഫാത്തിമ, എന്റെ ഫാത്തിമ കരയുന്നത്, എന്റെ പൊന്നുമോളെ കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ രണ്ട് കൈയും ഇങ്ങനെ നീട്ടിക്കാണിക്കുകയാ. അല്ലാഹുവേ, കയ്യിലൂടെ രക്തമൊലിക്കുകയാണ്. കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട്, അടുക്കളക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് രണ്ട് കൈ പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വാപ്പയോടാ കാണിച്ചത്? മകളെ ഇതുപോലെ ഉറപ്പയിൽ നിന്ന് വരെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ലോക ചരിത്രത്തില് ആള് വരെ ഇതുപോലെ ഒരു ഉപ്പയും തന്റെ പൊന്നുമോളെ സ്നേഹിച്ചിട്ടില്ല. ഫാത്തിമത്തുക്കുതീ, എന്റെ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാ എന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു തന്ന ഫാത്തിമ ആ വാപ്പയുടെ മുന്നിലേക്ക് രണ്ട് കൈയും ഇങ്ങനെ നീട്ടിയിട്ട് ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിയുപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളുടെ കയ്യിൽ പിടിച്ച് മാറ്റി കിടത്തുകയാണ്. എന്നിട്ട് കല്ലിന്റെ ചുവത്തിലേക്ക് കിടന്നു കൊല്ലുകയാ. തന്റെ മുബാരക്കായ കൈകൊണ്ട് ഗോതമ്പിന്റെ മണികൾ മുഴുവനും മാറി കല്ലിനകത്തിടുകയാണ്. എന്നിട്ടുണ്ടല്ലോ തന്റെ കൈയെടുത്ത് കല്ലിന്റെ മുകളിൽ വെച്ച് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അല്ലാഹുവിന്റെ റസൂൽ ബിസ്മി പറയേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീബി ആട്ടിക്കൊണ്ടിരുന്ന കല്ല് തന്നെ എങ്ങോട്ടാടാൻ തുടങ്ങുകയാ. ഗോതമ്പ് പൊടിക്കാൻ തുടങ്ങി. തീരുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി തങ്ങളെ വാരിയിടുകയാണ്. എല്ലാ ഗോതമ്പും പൊടിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലിനോട് കല്ലല്ലാതെ റസൂലിനോട് പറയുകയാണ്, ലോ അമത്തനീ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്ന നബിയേ, മസ്ജിദ് മുതൽ മഗ്രിബ് വരെയുള്ള കിഴക്ക് പതിനാറിന് കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള എന്ത് കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാ നബിയേ, പക്ഷേ എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് ഒരു കല്ലി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, നിനക്കെന്ത്, എന്റെ നിന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന ആ റസൂലല്ലോ, എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ ആ കല്ലിനോട് ചോദിച്ച കാരണമെന്ത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കേട്ടതിനു ശേഷം എനിക്ക് സമാധാനമില്ല നബിയേ, കരയാത്ത ദിവസങ്ങളില്ല നബിയേ. ഒരൊറ്റ ആയത്ത് കേട്ടിട്ട്, ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏതായത്താ? അല്ലാഹുവേ, ഒരു കല്ലിനോട് ചോദിച്ചു, ഏത് ആയത്താ? ആ കല്ല് പറയുകയാണ്, അല്ലാഹുവേ, വഖൂദുഹൽ നാസ് വൽ ഹിജാറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അൻഫുസകും വാഹിലീകും നാറ വഖൂദുഹൽ നാസ് വൽ ഹിജാറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ, നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് ഖുർആൻ കല്ലാണെന്ന് ഖുർആൻ പറയുന്ന നബിയേ, ഞാനൊരു കല്ലാണല്ലോ, എന്നെ റബ്ബ് നാളെ നരകത്തിനകത്തിട്ട് കത്തിക്കുമോ എന്ന് എനിക്ക് പേടിയാ നബിയേ, എനിക്ക് പേടിയാ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുവോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് കല്ല് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ കരയണ്ട,
നീ കരയണ്ട, എന്റെ ഫാത്തിമയ്ക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, അതിനകത്താണ് നിന്റെ സ്ഥാനമെന്ന് പറഞ്ഞ് ആ കല്ലിനെ സമാധാനിപ്പിക്കുകയാണ്. വാപ്പയോട് അടുക്കളയ്ക്കകത്ത് കിടന്ന് ഭർത്താവിനെ ഹുദുമത്ത് ചെയ്തിട്ട് ജോലി ചെയ്ത് ജോലി ചെയ്ത് രണ്ട് കൈയും പൊട്ടി രക്തമൊലിച്ചുകൊണ്ട് വാപ്പയോട് പരാതി പറഞ്ഞ പൊന്നുമകളോട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞതെന്തെന്നറിയുമോ? പാതിരാത്രി കിടന്നു വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കടേ പൊന്നുമോര്, നിന്റെ പ്രിയപ്പെട്ടവള് പരാതി പറയുമ്പോ അവള് നിന്നോട് കുറ്റപ്പെടുത്തുമ്പോ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവര് മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കാ മറക്കല്ലേ, പറഞ്ഞു കൊടുക്കാ മറക്കല്ലേ. അല്ലാണ്ട് റസൂൽ തന്റെ പൊന്നുമോടെ ചേർത്ത് പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ഫാത്തിമ പൊന്നുമോളെ നിനക്ക് കിട്ടുന്ന പൊതിവല പറയുമോ, നിനക്ക് കിട്ടുന്ന പൊതിവല പറയുമോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ ഭർത്താവ് കത്തപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത് വെയിൽ കൊണ്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് ഒരു കിലോ അരിയും വാങ്ങി കയ്യിൽ പിടിച്ച് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരത്തോടെ നിന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പെണ്ണേ എനിക്കൊന്ന് ചോറ് വെച്ചു തരുവോ, എനിക്കും എന്റെ മക്കൾക്കും ഒന്ന് ഭക്ഷണം വെച്ചു തരുവോ എന്ന് പറഞ്ഞ് അതാ ഒരു കിലോ അരി നിന്റെ കയ്യിലേക്ക് വീട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ അത് വാങ്ങിക്കൊണ്ടുപോയി. കുത്തുവാക്ക് പറയാതെ ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ആ അരി വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് കടന്നു ചെന്ന് അത് കഴുകി ശുദ്ധിയാക്കിയിട്ട് അത് കഴുകി ശുദ്ധിയാക്കിയിട്ട് അല്ലാഹുവേ ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കുകയാണ്, ഭർത്താവിന്റെ മുന്നിന് ഭക്ഷണം കൊണ്ട് വെച്ചു കൊടുക്കുകയാ അല്ലാഹുവേ. അത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ ഭക്ഷണം മാറി കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ അതിൽ ഓരോ അരിമണിയുണ്ടല്ലോ, അതിൽ ഓരോ മണിയുണ്ടല്ലോ, അതിന് പകരമല്ലോ നിന്റെ ഒരു പാവം പൊറുക്കും പെങ്ങളെ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങളിൽ നിന്ന് ഒരപരാധം ഒരു ചോറിന് പകരമല്ലാതെ നിനക്ക് മായിച്ചു കളയുകയാണ്, ഒരു നന്മയിടുകയാ, ഒരു നന്മയിടുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുണ്ടല്ലോ, ഒരുപാട് പഠിച്ചവളാണ്, ഒരുപാട് സൗന്ദര്യമുള്ളവളാണ്, അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഒരുങ്ങുകയാണ്. ഭാര്യ പറയും, എന്റെ സൗന്ദര്യം വിടുവനും നഷ്ടപ്പെട്ടല്ലോ, എന്നെ ഇതിനകത്ത് തളച്ചിട്ടിരിക്കുകയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ് അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുന്നവളാ, നട്ടുച്ച സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുന്ന എന്റെ പ്രിയപ്പെട്ടവളോട് നിന്റെ ശരീരം വിയർക്കുവല്ലോ, നിന്റെ നെറ്റിത്തടം വിയർക്കുവല്ലോ. പെങ്ങളെ നെറ്റിത്തടം വിയർത്തിട്ട് ആ വിയർപ്പ് താടേക്ക് വീഴുമ്പോ തോളിൽ കിടക്കുന്ന സാലെടുത്ത് ആ വിയർപ്പ് തുടയ്ക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വിയർത്തോ നരകം നിനക്ക് ഹറാമാ പെണ്ണ്. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച 70,000 ചെങ്കലകളിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് കോടാടി കോടി മരക്കുകൾ വലിച്ചുകൊണ്ട് വരുന്ന നരകമുണ്ടല്ലോ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാ പൊന്നുപോലെ, ആ നരകത്തെ കുറിച്ച് ഓർത്തല്ലേ എല്ലാരും കരഞ്ഞത്. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, رأتهم من مكان بعيد سمعوا لها تغيرا وزفيرا. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹി സലാം കോടാടി കോടി മലക്കുകളും കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന ദിവസമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടടോ, ആ നരകത്തിനകത്ത് നിന്ന് രക്ഷപ്പെടടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് താടറിയടാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദനയുടെ വേദനയും നിന്നാണ് പ്രസവിച്ചതെന്ന് പരാതി പറയുന്ന പെണ്ണേ, വെറുതെയല്ലല്ലോ പൊന്നുമോളെ.
വെറുതെയല്ലോ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അതാ ഹലാലായ മാർഗത്തിലൂടെ ഗർഭിണിയായി ഒരു പെണ്ണ് പ്രസവിച്ചോ, ആ പ്രസവിക്കുന്ന പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രസവിച്ച ഉമ്മമാരോട്, പെങ്ങള് നിന്റെ ശരീരത്തിൽ പ്രസവിക്കുന്ന സമയം എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മയെടുതും പെണ്ണ്, ഓരോ രോമത്തിന് പകരം പ്രതിഫലമാണ്. പ്രസവിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഒരു മുസ്ലിമായ പെണ്ണ് മരിച്ചാൽ അവൾക്ക് സഹീദിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പ്രസവിച്ചാലും പ്രതിഫലമാണ്. പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പടച്ചവന് ആരോഗ്യം കളഞ്ഞിട്ട് നോമ്പ് പിടിച്ചിട്ട് രോഗം പിടിച്ച് കിടന്നാൽ സ്വന്തം ആരോഗ്യം നോക്കാതെ തന്റെ പൊന്നുമക്കൾക്ക് രണ്ട് വയസ്സ് വരെ പൂർത്തിയാകുന്നത് വരെ പാല് കൊടുത്ത പെണ്ണേ, ചെറുതല്ല പൊന്നുമോള്, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഫാത്തിമ, ആയിരം ആയിരം സുഹദാക്കളുടെ പ്രതിഫലമാണ് ഫാത്തിമ. പാതിരാത്രി കടന്നു വന്ന പെണ്ണേ, പദരലും മുഖത്തിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച സുഹദാക്കളുണ്ടല്ലോ, പതിനീങ്ങളുണ്ടല്ലോ, അൻസറിയല്ലാഹു തആലാടുകവരെ പോലെ കരടും കണ്ണും തലച്ചോറും പടച്ചവന്റെ ദീനിനു വേണ്ടി കൊടുത്ത അൻസറിയല്ലാഹു തആലാടുകവരെ പോലെ ആയിരം സുഹദാക്കളുടെ പ്രതിഫലമാണ്. രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ഭർത്താവിന്റെ തുണി കഴുകാൻ പറയുമ്പോ നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ ലക്ഷങ്ങൾ എന്തെന്ന് കൂടെ വിട്ടതെന്ന് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണേ, റസൂലുള്ളാഹി തങ്ങള് പറയുകയാ, നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഭർത്താവിന്റെ ഒരു ഉടുപ്പ് കഴുകി കൊടുത്താ, ഒരു നീണ്ട കഴുകി കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നൂറ് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ തുണി കഴുകാൻ പറയുമ്പോ പറയും, അതിനെ വേലക്കാരിയെ നിർത്താൻ, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല, അയ്യോ എംഎയും ഡിഗ്രിയൊക്കെ പഠിച്ച ഞാനിപ്പോ ഇതൊക്കെയാ ചെയ്യല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ ഒരു ജോഡിക്ക് പകരം, ഒരു ജോഡിക്ക് പകരം നൂറ് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം. ഏത് പെണ്ണിന്, ഏത് തുണി കഴിവുന്ന പെണ്ണിന്, വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്ന പെണ്ണിന് ഈ പ്രതിഫലം ഒന്നും കിട്ടൂല. കിട്ടണമെന്ന് വെച്ചാൽ അറിയില്ല, കാരണം ഓക്ക് ജോലിയൊന്നുമില്ല. വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്ന പെണ്ണിന് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല, കാരണം എന്താ, ഓള് സുജ് മാത്രമല്ലേ ഇടുന്നുള്ളു, അവർക്ക് എന്താ പ്രതിഫലം, ഉടക്കി കൈ കിട്ടും, പിന്നെന്താ ജോലി? ഇതൊക്കെ കല്ലിലിട്ട് കഴിവുന്നവർക്കായിരിക്കില്ലേ അപ്പൊ, അങ്ങനൊക്കെ ആയിരിക്കില്ലേ? അല്ലാഹു ഒരു ഫാൻ പോലും ഇല്ലേപ്പ എന്ന് വിയർക്കാം. അല്ലാഹു പരലോകത്ത് നിന്ന് വിയർക്കുന്നവരെ തൊട്ട് എന്നെ കാക്കുമാറാകട്ടെ. ഓ ഒരു ആമിയും പറ മനുഷ്യന്മാരെ, അല്ലാഹു എന്നെ കാക്കുമാറാകട്ടെ, അല്ലാഹു നിങ്ങളെയും കാക്കുമാറാകട്ടെ. മലപ്പുറം ജില്ലക്കാർ, ഇത് മലപ്പുറം ജില്ലയല്ലേ? ഓ മലപ്പുറം ജില്ലയൊക്കെ ഇപ്പൊ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുക. മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും പാരമ്പര്യ മുസ്ലിമീങ്ങളുള്ള നാടാ മലപ്പുറം ജില്ല. പൊന്നാനിയും പണക്കാട് കുടുംബവും ഒരുപാട് തങ്ങന്മാരും ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉള്ള നാട് അല്ലേ? ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉള്ള നാട് മലപ്പുറത്തെ ഇക്ക എന്ന് പറയുമ്പോ, മലപ്പുറത്തെ കാക്ക എന്ന് പറയുമ്പോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇപ്പത് പോയി കിട്ടി. ഓണത്തിന് അഞ്ചു ദിവസം കൂടിച്ചു തീർത്തത് 10 കോടി രൂപയുടെ കള്ളല്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ, പറ മനുഷ്യന്മാരെ റബ്ബ് കാക്കുമാറാകട്ടെ. 5 ദിവസം കൊണ്ട് കുടിച്ചു തീർത്തത് 10 കോടി രൂപ, അള്ളാഹു അലം. ഇത് ചോദിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ, മലപ്പുറം ജില്ലയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, 5 ദിവസം കൊണ്ട് 10 കോടി രൂപ കള്ളു കുടിച്ചു തീർത്തെന്ന് പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദെ അത് ഞങ്ങളുടെ നാടിനെ നാണം കെടുത്താൻ അടുത്ത പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് കള്ളു മേടിച്ചാണ്. എന്താപ്പ ഇല്ലേ, അങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിക്കുന്ന, അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുന്നവരുണ്ട്. അടുത്ത നാട്ടുകാർ അവന്റെ നാട്ടിലെങ്ങും ബീവറേജ് ഇല്ലാഞ്ഞിട്ടാ ഇനിയിപ്പോ മലപ്പുറം ജില്ലയിൽ വന്ന് മേടിക്കാൻ അല്ലേ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ എന്താപ്പ പറഞ്ഞോണ്ടിരുന്നേ? ആ എന്താ പറഞ്ഞേ?
ആ തുണി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ, പെണ്ണുപിള്ള കഴുകി തരാറുണ്ടെന്ന് തോന്നുന്നില്ല തെളങ്ങനിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഏതെങ്കിലും ഒരു ഭർത്താവ് വിവാഹം കഴിച്ചവർ ഒരുപാട് പേരുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്ത, ഒന്ന് ചിന്തിക്ക്, നിങ്ങളുടെയൊക്കെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരാറുണ്ടോ? ഒന്ന് പൊക്കിക്ക് തേച്ച് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യ ദത്താവിന്റെ തലയില്. സുബ്ഹാനല്ലാഹു, കല്യാണം കഴിഞ്ഞ് 3 മാസം വല്ലാത്ത തേപ്പായിരുന്നു, ഇപ്പം ചവിട്ട അല്ലേ. ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ തലയിൽ, എന്റെ ഭാര്യ അവിടെ ഇരുന്ന് പറയും, ഇനി കിളവന്റെ തലയിൽ തേച്ചു കൊടുക്കാത്ത കുഴപ്പം കൂടെ ഉള്ളു, അല്ലെങ്കിൽ ഇത്രയും ഇളക്കം കൂടുതലാവുന്നില്ലേ അല്ലേ, ഇനി വേറെ പെണ്ണ് കിട്ടാനായിരിക്കില്ലേ. പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറയാ, നിന്റെ ഭർത്താവിന്റെ തലയിൽ നീ എണ്ണ തേച്ചു കൊടുത്താൽ ആ കൈ കൊണ്ട് നിനക്ക് ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. അത് 95 വയസ്സായാലും നിന്റെ ഭർത്താവ് ഭർത്താവ് തന്നെ. ഈ ജില്ലയിലല്ലപ്പ ഈ പുതിയ പയ്യൻ എന്തോ ഒരു പേര്. നിന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുത്താൽ നിനക്ക് ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുത്താ കിട്ടുന്ന പുതിയ അറിയും, ഇരുന്ന് ചിരിക്കണ പടച്ചവനെ, പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിരിക്ക. ഭർത്താവിന്റെ മീശ ബംഗാളിയുടെ കൈ കൊണ്ട് കൊടുക്കും, വെട്ടിക്കോളെ. ബംഗാളിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറയും, ഞാനും നിങ്ങളും വിട്ട. എന്നാ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മീശ നീ വെട്ടിക്കൊടുത്ത നിനക്ക് മരണവേദന റബ്ബ് കുറച്ചു തരുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുത്ത നീ ചോദിക്കണം, വെള്ളിയാഴ്ച ഞാൻ വെട്ടിത്തരാന്ന്. കടയിൽ പോകുമ്പോൾ ഞാൻ വെട്ടിത്തരായിക്ക, ഇല്ലെന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോ കത്രിയെടുത്ത് വെട്ടിയരെ. നിനക്ക് പൊതുപോലെ മരണവേദന അറബ് കുറച്ചു തരുന്നത് അള്ളാഹു ഈമാ നൽകി അനുഗ്രഹിക്കും മറാകട്ടെ. പെണ്ണെ, നിനക്ക് വേണ്ടി സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പൊതുപോലെ, എന്ത് പ്രതിഫലം, നമുക്കൊന്നുമില്ല. അവര് ചോറ് വെച്ചാ പ്രതിഫലം, വിയർത്താ പ്രതിഫലം, പ്രസവിച്ചാ പ്രതിഫലം, പാല് കൊടുത്താ പ്രതിഫലം, തുണി കഴുകിയ പ്രതിഫലം, എണ്ണ തേച്ചാ പ്രതിഫലം, മീശ വെട്ടിയ. പക്ഷെ പറയുമ്പോ രണ്ടും പറയണം, നന്ദിയില്ലാത്ത വർഗത്തിൽപ്പെട്ടതാണ് പെണ്ണുങ്ങളും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയില്ലാത്ത, ഞാൻ എല്ലാ പെങ്ങമാരെയും കുറ്റപ്പെടുത്തൂല, നന്ദിയില്ലാത്ത ചില സാധനങ്ങളുണ്ട്. വിവാഹം കഴിച്ച ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ 99.9% ആൾക്കാരുടെ ജീവിതത്തിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോ ഭാര്യ പറഞ്ഞു, ഇക്ക നിങ്ങൾ വൈകുന്നേരം 1:30 വരണം. എന്തിനാ മോളെ, എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോകാനാ. എന്തിനാ മോളെ, എന്റെ കൂടെ പുറപ്പ് ആദ്യമായിട്ട് ഗൾഫിൽ പോകാ, നമുക്കൊന്ന് യാത്രയാക്കാൻ പോകണം. ഭർത്താവ് പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ വരാം, പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം 5 മണിയായി, ഭാര്യ ഒരുങ്ങിട്ട് നിക്ക വീട്ടിൽ പോകാൻ. പക്ഷേ ഭർത്താവ് എവിടെയോ കുടുങ്ങിപ്പോയി, വരാൻ കഴിഞ്ഞില്ല. അന്ന് വന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി. വന്നപ്പോ 9 മണിയായി, ഓൻ സൗദിയിലെത്തി. ഈ മനുഷ്യൻ പേടിച്ച വീട്ടിലേക്ക് വരണം, വരുമ്പോ തന്നെ നിറഞ്ഞു നിപ്പുണ്ട് വീടിന്റെ വാതിലി, ഇട്ടിരിക്കണ ഡ്രസ്സ് പോലും ഊരിയിട്ടില്ല, എങ്ങനെ നിക്ക, കഥകൊക്കെ പിടിച്ചടയ്ക്ക. ഈ മനുഷ്യൻ തന്റെ ഭാര്യയുടെ അടുക്കൽ പോയിട്ട്, എന്റെ പൊന്നാരാമിന മോളെ, പെട്ടുപോയി, പറഞ്ഞു തീരണ്ട താമസം. നമ്മുടെ ഭാര്യ പറയും, അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5 വർഷം ചെയ്തത് മുഴുവനും നമ്മുടെ ഭാര്യ മറക്കും. വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ ഒരു സാധനം വാങ്ങിക്കൊണ്ടുപോയില്ലെങ്കിൽ അവള് പറയും, എനിക്ക് ഇന്ന് വരെ നിങ്ങളൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. നന്ദിയില്ലാത്ത വാക്ക്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും പൊളിഞ്ഞു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവന് അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം കിട്ടാത്ത, അള്ളാഹുവിന്റെ ദയയുടെ നോട്ടം കിട്ടാത്ത 1-ാമത്തെ വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന 2-ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? 2-ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ പരിധിക്കുള്ളില് ആകെ 1 മണിക്കൂറാണുള്ളത്, ആകെ 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ പിരിവ് നടത്തണം, വയത് പറയണം, ദുആ ചെയ്യണം. അതുകൊണ്ട് 1-ാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 2-ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? പാതിരാത്രി വിരമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്,
ഉള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പാ, അല്ലാഹുവേ തന്റെ മക്കള് സിനിമ കാണുമ്പോ, തന്റെ മക്കള് സീരിയല് കാണുമ്പോ അല്ലാഹുവേ തിരുത്തി കൊടുക്കാത്ത ഉപ്പമാരുണ്ടല്ലോ. നിസ്കാരത്തണമുണ്ട്, താടിക്ക് നീളമുണ്ട്, ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പള്ളിയിലെ സെക്രട്ടറിയാട്, പ്രസിഡന്റാട്, ഖതീബാട്, പ്രവാചകരാട്, പക്ഷേ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ തിരുത്തി കൊടുക്കാത്ത എത്രയെത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നമ്മളൊക്കെ തൊപ്പിയും വെച്ച് നടക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കള് തലമറയ്ക്കാറില്ല. ഈ വയലിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടി എത്രയോ പിള്ളന്മാര് ഈ സദസ്സിൽ വന്നിട്ട് പോലും തലമറയ്ക്കാത്തവരില്ലല്ലോ. പടച്ചവന്റെ റഹ്മത്തിന്റെ മലക്ക് കിളറങ്ങുന്ന ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് പോലും തലമറയ്ക്കാ മടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അല്ലാഹുവേ നിനക്ക് സ്വർഗമുണ്ടോ? നീ സ്വർഗത്തിൽ കിടക്കുമോ പെണ്ണുമോള്? മഹാനായ റസൂലുള്ളാഹ് തങ്ങളുടെ പ്രിയപ്പെട്ട പെണ്ണുമോള് മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല സക്കറാത്തിന്റെ അവസ്ഥയില് മരിക്കുന്നതിന്റെ പാതിരാത്രിയില്, അല്ലാഹുവേ മരിക്കുന്നതിന്റെ പാതിരാത്രിയില് കുളിച്ചൊരുങ്ങിയിട്ട് ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, അലിയേ ഞാൻ പോവുകയാണ്, അലിയേ എനിക്ക് പൊരുത്തം വരുമോ? അലിയേ എനിക്ക് പൊരുത്തം തരുമോ? അലിയേ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർക തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കുകയാണ്. തലമറയ്ക്കാത്ത പൊന്നമാള് ഫാത്തിമ ബിബി അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ ഞാൻ മരിച്ചാ, ഞാൻ മരിച്ചാ പകല് എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ, പകലെന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കല്ലേ. അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ എന്തേ ഫാത്തിമ പകല് കബറടക്കരുതെന്ന് പറയാനുള്ള കാരണം എന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ മൂന്നകസ്ഥം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ ജനാസ കൊണ്ടുപോകുന്നതാണ് നിങ്ങളാണല്ലോ, എന്റെ ജനാസ കൊണ്ടുപോകുന്നത് അന്യ പുരുഷന്മാരാണല്ലോ, അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. അലിയേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അന്യ പുരുഷന്മാരെന്റെ ശരീരം കാണുമല്ലോ, എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല, ഇന്ന് വരെ ഓർമ്മ വെച്ച കാലം മുതൽ ഒരന്യ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല. അലിയേ അതുകൊണ്ട് എന്നെ പകല് കബറടക്കല്ലേ. ഇറങ്ങിയ ഫർദയിലിട്ടുകൊണ്ട് തെരുവോരത്തിലൂടെ ഈ എഴുന്നള്ളത്തിന് വരുന്ന ആനയെപ്പോലെ നടക്കുന്ന പെണ്ണ് ഫർദ് ധരിച്ചിട്ട് പോലും തലമറയ്ക്കാത്തവർ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് തലമറയ്ക്കാ മടിയാണല്ലോ, വാപ്പ പറഞ്ഞു കൊടുക്കില്ലല്ലോ, വാപ്പ പറഞ്ഞു കൊടുക്കില്ലല്ലോ. എന്റെ മലപ്പുറത്തെ ചെറുപ്പക്കാരാ, സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴും നിന്റെ പ്രിയപ്പെട്ടവൾ തലയിൽ മഫ്തയിട്ട് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ എന്തൊരു ദുരവസ്ഥയാ ചെറുപ്പക്കാരാ, കാമുകന്റെ കൂടെ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുന്നവളും മഫ്തയിട്ടിട്ടാണല്ലോ പോകുന്നത്, ഫർദ് ധരിച്ചിട്ടാണല്ലോ പോകുന്നത്. അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടുന്നവളും ഫർദ് ധരിച്ചവളാ. എന്തിനാ പെങ്ങളെ വിവാഹത്തിന്റെ കല്യാണ പന്തലിൽ കയറി ചെല്ലുമ്പോ ആഡിറ്റോറിയത്തിനകത്ത് തലമറയ്ക്കാതെ വയറുമറയ്ക്കാതെ മാറുമറയ്ക്കാതെ അല്ലാഹുവേ 30, 40, 50 വയസ്സുള്ള ഉമ്മമാര് പോലും ശരീരം മറയ്ക്കാതെ നടക്കുമ്പോ വാപ്പ തൊപ്പിയും ധരിച്ച് കൂടെ നടപ്പുണ്ട്. ഭർത്താവ് നിസ്കാരത്തിടമ്പുള്ളവനാണ്, ഭാര്യയോട് പെണ്ണേ ഇത് മറച്ചുകൊണ്ട് നടക്കു പൊന്നുമോള്, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോട് ശരീരം മറയ്ക്കാതെ നടക്കല്ലേ.
നിന്നെ ഞാൻ ശരീരം മറയ്ക്കാതെ വെടാ മറച്ച് മറയ്ക്കാതെ നടന്നാ കൊണ്ടുപോകില്ല എന്ന് പറയാ കഴിവുള്ള ഉപ്പമാരുണ്ടോ? എന്റെ പ്രിയമുള്ളവരോട് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറില്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മുടിയുടെ കോലം എങ്ങനെയാണ്? ഏത് സിനിമ ഇറങ്ങിയാൽ ആ സിനിമാ നായകന്റെ താടിയാണ്, അവന്റെ വസ്ത്രമാണ്, അവന്റെ പാൻഡാണ്, അവൻ എന്തേ ധരിച്ചിരിക്കുന്നത് പോലെ പിന്തുടരുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ. എല്ലാവർക്കും സീരിയലിൽ നടിമാരെ മാത്രമല്ലേ അറിയൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അവരെല്ലാം പഠിക്കുന്നത് ഖുർആനിലും ഹദീസിലും നിന്നല്ല, ഇന്നെല്ലാ സീരിയലിന്റെ ലോകത്താണല്ലോ. സീരിയലിന്റെ ഫ്രണ്ടിൽ നിന്ന് കരയുന്ന ഉമ്മമാര് ചന്ദനമടയും പരസ്പരവും സ്ത്രീധനവും കറുത്തുമുത്തും ഇതെല്ലാം കണ്ടിട്ട് നിറകണ്ണുകളോട് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് കരയുന്ന പെണ്ണ് നിനക്കായിസ ബീവി അറിയുവോ? ഹദീജ ബീവി അറിയുവോ? ഫാത്തിമ ബീവി അറിയുവോ? ഹിന്നൂരിൽ മിസ്രി അറിയുവോ? നഫീസത്തിൽ മിസ്രിയാർ അറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പഠിക്കു പൊന്നുമോള്, എത്രയെത്രയോ മഹാ മഹദികളുടെ ചരിത്രം പഠിക്കാനുണ്ട്. അവരുടെ ജീവിതമാണ്, അവരെയാണ് മനസ്സിന്റെ ഉള്ളില് നായികയെ പോലെ കൊണ്ടു നടക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കൊരു നായികയെ പറഞ്ഞു തരട്ടെ. കോലം മാറുന്ന എന്റെ പെങ്ങന്മാരോട് പണം കൂടുമ്പോ പവർ കൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കോലം മാറി സമുദായത്തെ ചവിട്ടി തേക്കുമ്പോ ഫർദയും ധരിച്ചിട്ട് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. മഹാനായ സ്രഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, മേരാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് ബുറാഖെന്ന് പറയുന്ന വാഗരത്തിൽ കടന്നു പോവുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മേരാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിനകത്തിരുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവേ ഒരു സ്ഥലത്തെത്തുമ്പോ വല്ലാത്തവര് സുഗന്ധമടിക്കുകയാണ്, വല്ലാത്തവര് സുഗന്ധമടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ എവിടെ നിന്നാണ് ജിബ്രീൽ? വല്ലാത്ത സുഗന്ധമാണല്ലോ യാ റസൂലല്ലാ, അത് സ്വർഗത്തിന്റെ വാസനയാ രബിയേ, അത് സ്വർഗത്തിന്റെ പരിമളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോട് അവിടുന്ന് ചോദിച്ചു, ജിബ്രീല് എവിടെ നിന്നാ ജിബ്രീല്? എവിടെ നിന്നാ ജിബ്രീല്? യാ റസൂലല്ലാ, ആ കാണുന്ന കബറിനകത്ത് നിന്നാണ് നബിയേ. ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാ, ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച്, ഏത് പ്രവാചകന്റെ കബറാ? ഏത് പ്രവാചകന്റെ കബറാ? അത് പ്രവാചകന്മാരുടെ കബറല്ല രബിയേ, അതൊരു പെണ്ണിന്റെ കബറാ രബിയേ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്നെ പോലെ ഒരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാണ്, നിന്നെ പോലെ ഒരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് പെണ്ണാ? ജിബ്രീല് പറയുന്നു, യാ റസൂലല്ലാ, അത് മാശിത ബീവിയുടെ കബറാ രബിയേ. അറിയുമോ പൊന്നുമോള്, മാശിത ബീവിയാരെന്നറിയുമോ? നിനക്ക് ചന്ദനമടയിലെ പെണ്ണ് എന്നേ അറിയോ? പരസ്പരത്തിൽ ഐ പി എസ് കാരി എന്നേ അറിയോ? അവളെ പോലെയാകാ പരിശ്രമിക്കുന്ന മുടിയല്ല നരച്ച ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ഇത് മാശിത ബീവിയുടെ കബറാണ്. എവിടെ? ആരാണ് മാശിത? ആരാണ് മാശിത? അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ പറയുന്നു, നബിയേ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുന്നവളാണ്, ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വേലക്കാരിയാണ്. അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മഹാനായ മൂസാ നബി മാശിത ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നു,
പ്രകാശിച്ച എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു തുടങ്ങണേ മാസിത്ത അല്ലാഹുവേ മാസിത്ത ബീബർ അല്ലാഹു തയ്യാറാക കൊട്ടാരത്തിന്റെ അകത്ത് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ് ഒരു പുതിയ ചീപ്പെടുക്കുകയാണ് ആ സമയമുണ്ടല്ലോ അവിടെ നിന്ന് പറയുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബിസ്മി പറഞ്ഞുകൊണ്ട് ചീപ്പെടുക്കുകയാണ് റബ്ബേ ഫിറഔനെ പിടിക്കുകയാണ് മാസിത ബീബി മുസ്ലിമായെന്ന് ഫിറഔൻ അറിയുകയോ കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് വെളികഴിഞ്ഞാൽ അടക്കേടാണല്ലോ ഒരുപാട് ഉപദേശിച്ചു എന്ത് ചെയ്തിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല നാട്ടുകാര് കളിയാക്കാൻ തുടങ്ങി കൊട്ടാരത്തിൽ യോഗം തീർന്നു എങ്ങനെയെങ്കിലും പുതിയ മതത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എന്തേ ചെയ്തതെന്നറിയോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ മാസത്തെ ബീബർ അല്ലാഹു തആലാറ് അതിന്റെ ലിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു മാസിത്ത മടങ്ങി വാ മാസിത്ത റബ്ബിനെ വലിച്ചെറിഞ്ഞിട്ട് വാ മാസിത്ത മാസത്തെ ബീബി എന്ന് പറയുന്ന പെണ്ണ് പറയുകയാണ് എന്നെ നിങ്ങൾ കൊടുന്നാൽ എന്റെ റബ്ബിനെ ഞാൻ വലിച്ചെറിയില്ല അല്ലാഹുവേ തിളച്ചു നിറയുന്ന എണ്ണ കാണിച്ചിട്ട് ശത്രുക്കള് പറയുന്നു മാസിത്തോ ഇത് നിനക്കുള്ളതല്ല ഇത് നിനക്കുള്ളതല്ല അല്ലാഹുവേ 7 വയസ്സുള്ള പൊന്നുമോട് ശത്രുക്കള് പിടിച്ചു കൊണ്ടുവരികയാണ് തിളച്ചു നിറയുന്ന എണ്ണയുടെ മുകളിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു മാസിത്ത തീരുമാനത്തിന് മാറ്റമുണ്ടോ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ അല്ലാന പുറം കാലുകൊണ്ട് തട്ടികെട്ട് മടങ്ങി വരുവോ മാസിത്ത ബീബർ അല്ലാഹു തആലാറുക എന്തേ ചെയ്തതും അറിയുവോ എണ്ണക്കകത്ത് തന്റെ പൊന്നുമോളെ ഇടുമെന്ന് പറയുമ്പോ മകളുടെ അടുക്കലേക്ക് കടന്നു തെല്ലുകയാണ് മകളുടെ അടുക്കലേക്ക് കടന്നു തെല്ലുകയാണ് ഉമ്മതന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാ എന്നിട്ടുമ്മ പറയുന്നു മോളെ കരയല്ലേ എന്റെ പൊന്നുമോളെ കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുമോളെ നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവേ 7 വയസ്സുള്ള പെണ്ണുമോളെ ഉമ്മ യാത്രയാകുകയാണ് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുക പക്ഷേ തീരുമാനത്തിൽ മാറ്റമില്ല തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് മരണപ്രാളത്തിൽ വിളിച്ചു കുവിയിട്ട് പോലും മാസിത്ത എന്ന മുസ്ലിമായ പെണ്ണിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല രണ്ടാമത്തെ മകളെ കൊണ്ടുവരികയാ ചോദിച്ചു മാറ്റമുണ്ടോ ചോദിച്ചു മാറ്റമുണ്ടോ മാസിത്ത ബീബിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല ഇതൊരു തിരക്കഥയല്ല പെണ്ണ് ഒരു സിനിമയുടെ കഥയല്ല ഒരു സീരിയലിന്റെ കഥയല്ല ഒരു മനുഷ്യൻ എഴുതി വെച്ച കെട്ടുകഥയല്ല അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത കഥയാണ് യാ റസൂലല്ലാ മൂന്നാമത് കൊണ്ടുവന്നതാരെയും പറയുമോ പ്രസവിച്ച് 7 മാസം പ്രായമുള്ള കുഞ്ഞുമോ ചോരയുടെ മണം മാറിയിട്ടില്ല പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ചു പറയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു മാസിത്ത നോക്ക് മാസിത്ത നിന്റെ പൊന്നുമോന്റെ ചിരി കണ്ടോ മാസിത്ത രണ്ട് മക്കളെ വെറുതെ കൊന്നുകളല്ലോ സ്നേഹിച്ചു കൊതിരിയെന്നിട്ടില്ലല്ലോ എങ്ങനെ കഴിയുന്നു മാസിത്ത ഒന്ന് മടങ്ങി വരുമോ മാസിത്ത മാസത്ത ബീവറതി അല്ലാഹു തആലാറുക അല്ലാഹുവേ നിങ്ങൾ കരയാൻ തുടങ്ങി മകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കരയുകയാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണുകള് എല്ലാരും ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കുകയാണ് തന്റെ പൊന്നുമാ നോക്കുമ്പോ എല്ലാരും ചിരിക്കുന്നു ഉമ്മ മാത്രം നിന്ന് കരയുകയാണ് അല്ലാഹുവേ ഇസ്ലാമിക ചരിത്രത്തിൽ പാല് കുടിക്കുന്ന സമയത്ത് 4 മക്കളെ സംസാരിച്ചിട്ടുള്ളൂ ശത്രുവിന്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കരയുന്ന ഉമ്മയോട് മാസത്തെ ബീവിയോട് തന്റെ പാല് കുടിക്കുന്ന പൊന്നുപേര് അവിടെ നിന്ന് വിളിക്കുന്നു ഉമ്മ എന്റെ ഉമ്മ കരയല്ലേ എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഉറപ്പിനും മറക്കല്ലേ ഉമ്മാ
എന്റെ ഉമ്മ എന്നെ വന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുമോ? നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. പാല് കുടിക്കുന്ന പൊന്നുപോലെ ഉമ്മയോട് പറയുകയാ, പക്ഷേ ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്. സമാധാനമില്ല, സമാധാനമില്ല. എന്ത് പറഞ്ഞിട്ടും ഉമ്മയുടെ തീരുമാനം ഉമ്മ കരയുന്നത് കണ്ടപ്പോ പാല് കുടിക്കുന്ന പൊന്നുപോലെ ഉമ്മയോട് അവസാനമായി പറയുന്നു, ഉമ്മ ഈ തീ സഹിക്കോ, നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. ഈ തിളച്ചുമറിയുന്ന എണ്ണയുടെ തീ സഹിക്കാ, നമ്മുടെ ശരീരത്തിന് കഴിയുമല്ലോ. പക്ഷേ പക്ഷേ റബ്ബിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ സഹിക്കാ, ഉമ്മ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ, നരകത്തെ കുറിച്ച് പറയേണ്ട താമസമുണ്ടല്ലോ. മാസത്തെ തന്റെ ചോര കുഞ്ഞിനെ വാരിക വെച്ച് തുടുചുംബനം കൊടുക്കുകയാണ്. തന്റെ പൊന്നുമോട് എണ്ണക്കകറ്റിട്ട് കരിക്കുകയാണ്. മൂന്ന് മക്കളും മരിച്ചു, മൂന്ന് മക്കളും മരിച്ചു. അതാ മാസത്തെ ബീവി എന്ന് പറയുന്ന വേലക്കാരിയായ പെണ്ണിന്റെ മുന്നിലേക്ക് സാക്ഷാൽ ഫിറൗനുണ്ടല്ലോ. അന്ന് റബ്ബുക്കും ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറൗ മാസത്തെ ബീവിയുടെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മാസിത്താ തോറ്റു, മാസിത്താ നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി. മാസിത്താ പൊന്നുമോളെ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറൗന്. ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ പതറിപ്പോയെങ്കില് പാതിരാത്രി ഒരുമിച്ച് കൂടിയവള് നീ ആ പെണ്ണിന്റെ പിന്മുറക്കാരിയാണ്, ആ തലമുറയിൽ വന്നവളാണ്. പെണ്ണ് നിനക്കെങ്ങനെ കഴിയുന്നടി, ആ മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടാ. പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നാട്ടുകാരുടെ മുന്നില് നാണം കെടുത്തിയിട്ട് ഇന്നലെ വരെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെണ്ണ് നിനക്കെങ്ങനെ കഴിയുന്നടി പൊന്നുമോള്. അല്ലാഹുവേ, രഥാ ഒമ്പതര മാസക്കാലം വയറ്റിന് ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയുന്നുണ്ട് പ്രസവിച്ച പൊന്നുമോള്, അല്ലാഹുവേ വലിച്ചെറിഞ്ഞിട്ട് ഭർത്താവിനെയും വഞ്ചിച്ചിട്ട് ഒളിച്ചോടുന്ന പെണ്ണുങ്ങളോട് പറയാറുള്ളത് റബ്ബിനെ മറക്കല്ലേ. ഏത് പേക്കൂത്ത് നടന്നാല്, വിവാഹത്തിന്റെ ആർഭാടങ്ങൾക്ക് നടുവിൽ നടന്നാല്, റബ്ബേ ഞാനൊരു മുസ്ലിമാ, ഞാൻ ശരീരം മറക്കാതെ നടക്കൂല എന്ന ഈമാനോടുകൂടി നടക്കാ കഴിയണം പെണ്ണുമോള്. മാസിത്തൊടി പ്രതികളാകു തേലാൻകയോട് ഫിറൗന് ചോദിച്ചു, മാസിത്താ നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാണ്, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നപ്പെടാറല്ലോ, അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ, വല്ല അഭിലാഷവുമുണ്ടോ? മാസത്തെ ബീവി അഭിലാഷം പറയുകയോ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ ഈ എന്റെ കബറിനകത്ത് എന്റെ മൂന്ന് മക്കളുടെ ശരീരമൊന്ന് കബറടക്കടേ, കണ്ടു കൊതിരിയിരുന്നിട്ടില്ലല്ലോ, സ്നേഹിച്ച് കൊതിരിയിരുന്നിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ കബറെടുക്കുകയാണ്. ജുബിലീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതാ ഉമ്മയുടെയും മക്കളുടെയും കബറാറബിയേ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോട്, എന്റെ ചെറുപ്പക്കാരോട്, മലപ്പുറം ജില്ലയിലെ മുസ്ലിം പാരമ്പര്യമുള്ള പാണക്കാട് കുടുംബമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മക്കളുള്ള ഈ പുണ്യ നാട്ടിൽ കിടന്നിട്ട് സമുദായത്തെ നാടൻ കെടുത്തല്ലേ ചെറുപ്പക്കാരാ. പൊന്നുമോലെ മുസ്ലിമാണെന്ന് പലപ്പോഴും നീ മറന്നു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് അഹങ്കരിക്കല്ലേ പൊന്നുമോളെ. അതാ ഫർദ്ദും ധരിച്ചിട്ട് വൃത്തികേട് ുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പൊന്നുമോളെ എന്ന് വാലിന് വരുമ്പോ തിരൂരുള്ള 19 വയസ്സുള്ള ഒരു പൊന്നുമോള് അല്ലാഹുവേ എന്നോട് പറഞ്ഞു, വിസാദേ ഇന്നത്തെ മജ്ലിസ് മറക്കല്ലേ, ഇന്നത്തെ സദസ് മറക്കല്ലേ വിസാദേ. ഇന്ന് രാവിലെ തിരുവനന്തപുരം എന്റെ പ്രിയമുള്ളവരെ മെഡിക്കൽ കോളേജില് RCCയിലേക്ക് 19 വയസ്സുള്ള ഈ തിരൂര് ഭാഗത്തുള്ള പൊന്നുമോളെ എന്റെ
പോയിരിക്കുകയാ. അല്ലാഹുവേ കടുത്തിരി ക്യാൻസറോ പെങ്ങളെ, എന്റെ സുന്ദരിയും നിറയുവോ, കാരാരന്റെ സുന്ദരിയും നിറയുവോ. പഠിച്ചവരെ കടുത്തിരി ക്യാൻസർ ഇരിക്കുകയാണ് എന്നോ ആ പെണ്ണുടെ കൂടെ പുറത്ത് ഈ ആണുങ്ങൾക്കിടയിടയിൽ എവിടെയോ നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും അത് വരുത്താ, റബ്ബിനധികം സമയം വേണ്ട. അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ, സമുദായത്തെ നാണം കെടുത്തല്ലേ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ലോ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേറപ്പേ. പടച്ചവരെ 19 വയസ്സുള്ള പെണ്ണുപോൾ റബ്ബേ ഈ സദസ്സിന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവളാണ്. റബ്ബേ ശിഫ നൽകണേ അല്ലോ, ശിഫ നൽകണേ അല്ലോ. ഇതുപോലെയുള്ള മാറാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും നിങ്ങളുടെ ഭാര്യ മക്കളെയും നീ കാക്കണേ തമ്പുരാന്. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ അല്ലോ. 19 വയസ്സുള്ള പൊന്നുമോള്, ആ പെങ്ങളുടെ സഹോദരൻ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് മാറാ രോഗങ്ങളെ തൊട്ട് എന്നെയും നിങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സദക കൊടുക്കുന്ന മനസ്സിന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവരുണ്ടല്ലോ, പഠിച്ചിട്ടിങ്ങനെ നടക്കുകയാണ്, ജോലിയില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ ഇടാ മറന്നു പോകല്ലേ. എവിടുന്നാണ് നിങ്ങൾക്ക് സാരികായ ഭാര്യയെ കിട്ടുമെന്ന് ഖുർആനാ പറയുന്നത്? മഹാനായ ചരിത്രമറിയുന്നവരാണല്ലോ. മൂസാ നബി ഒരു മനുഷ്യനെ കൊന്നിട്ട് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ട് പെമ്മക്കൾക്ക് വെള്ളം കോരുന്നതിന് വേണ്ടി ഒന്ന് സഹായിച്ചപ്പോ പടച്ചവരെ വെള്ളം കോരി കൊടുക്കാറ് പടച്ചവനെ ഷുഐബ് നബിയുടെ രണ്ട് പെമ്മക്കൾക്ക് ഒരൽപ്പം വെള്ളം കോരി കൊടുത്തപ്പോ അല്ലാഹുവേ മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? 11 വർഷം ജോലിയും ഒരു സാലിഹത്തായ ഭാര്യയും നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ പ്രതിഫലമാണ്, 11 വർഷം ജോലിയും കൊടുത്തു. 11 വർഷം പൈസയല്ല കൊടുത്തത്, രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരാ സഹായിച്ചപ്പോ റബ്ബ് കൊടുത്ത പ്രതിഫലം 11 വർഷം ജോലിയും ഷുഐബ് നബിയുടെ മൂത്ത മകളെ വിവാഹം കഴിച്ച് കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം സാലിഹീങ്ങളായ മക്കളാണ്. റബ്ബേ സാലിഹീങ്ങളായ മക്കളാണ്, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത മക്കളാണ്. എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയും, യാണ് നമ്മുടെ വീടെങ്ങനെയാകണമെന്നറിയുവോ? പാതിരാത്രി വിളിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട നവദമ്പതിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയുള്ള വീടെങ്ങനെയെന്നറിയുവോ? നന്മയുള്ള ഭവനമേതെന്നറിയുവോ? സമാധാനമുള്ള വീടേതെന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വീടിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പാതിരാത്രി അല്ലാഹുവേ ഇശാ നമസ്കാരം കഴിഞ്ഞ് സാധാരണ വരണ്ട സമയമായിട്ട് തന്റെ ഭർത്താവിനെ കാണാനില്ലാതെ ഒരു പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കാത്തു നിൽക്കുകയാണ്. തന്റെ ഭർത്താവിനെ കാണാനില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ പൊന്നുമകനുമായി കടന്നുപോയ തന്റെ ഭർത്താവിനെ കാണുന്നില്ല. അതാ മഹദിയായ ഉമ്മു സുലൈഹി റളിയല്ലാഹു തആല വീടിന്റെ വാതിലിൽ വിളക്കിൽ കത്തിച്ചു വെച്ച് ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. സാലിഹായ ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുന്ന ഭാര്യ? അല്ലാഹുവേ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവും പൊന്നുമകനും അങ്ങ് അകലെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോ ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷവാ, ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷവാ. അതാ രണ്ടുപേരും അടുത്തടുത്ത് നടന്നു വരുമ്പോൾ വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിലെ മകുതിയായ ഉമ്മു സുലൈഹി തആലാ നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കൂടെ മൂന്നാമതൊരു മനുഷ്യനുണ്ട്, പ്രായമുള്ള ഒരു മനുഷ്യനുണ്ട്. വീടിന്റെ മുന്നിൽ വന്ന് സലാം പറഞ്ഞു. അതാ വീടിനകത്തേക്ക് കടന്നു ഉമ്മു സുലൈഹി റളിയല്ലാഹു തആലാ തന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ചു, കൂടെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാണ് അല്ലാഹുവേ? ഓടി വന്നിട്ട് പറയുന്ന ആ റസൂലല്ലോ, അല്ലാന്റെ നബിയേ, ഞാൻ കൊടുക്കാരബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ്. അതാ ഉമ്മ സുലൈമിന്റെ കണ്ണ് നിറയുകയാണ്, ഉമ്മ സുലൈമിന്റെ കണ്ണ് നിറയുകയാണ്. തൽഹ ചോദിച്ചു, എന്തേ പെണ്ണേ കരയുന്നത്, എന്തേ പെണ്ണേ കരയുന്നത്? അവിടുന്ന് പറയുന്നു, ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്, ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും പട്ടിണിയാ. 11 വയസ്സുള്ള നമ്മുടെ പൊന്നുമോ ഭക്ഷണം വയറ് നിറച്ച് കടിച്ചിട്ട് 3 ദിവസമായല്ലോ. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഭക്ഷണം നമ്മുടെ മകന് കൊടുത്തിട്ട് ഇന്ന് നമുക്ക് രണ്ടുപേർക്കും പട്ടിണി പിടിക്കാ. ആകെയുള്ളതൽപ്പം ഭക്ഷണമാണ്. അല്ലാഹുവേ, കരയാൻ തുടങ്ങി. അല്ലാഹുവേ, വീടിനകത്ത് പോയ വാപ്പയെയും ഉമ്മയെയും കാണുന്നില്ല. 11 വയസ്സുള്ള അനസന്ന പൊന്നുമോ വീടിനകത്ത് വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുകയാണ്, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആ സമയമുണ്ടല്ലോ പൊന്നേ, സാലിഹായ സാലിഹായ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ഒരു പാത്രത്തിനകത്ത് ഭക്ഷണമിടാ, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കാം. 4 പേർക്കും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാ. എല്ലാവരും പാത്രത്തിനകത്ത് കൈയിടുമ്പോ 11 വയസ്സുള്ള പൊന്നുമോനോട് ഉമ്മ പറയുന്നു, മോനെ അനസേ, വിളക്കണച്ച് കളയണേ പൊന്നൂര്. ഉമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, പൊന്നുമോനെ വിളക്കണച്ച് കളയണേ, എന്റെ പൊന്നുമോ ഭക്ഷണം വാരി തിന്നല്ലേ, വെളിയിൽ നിൽക്കുന്ന പാപപ്പെട്ട മനുഷ്യനെന്ന് ഭക്ഷണം കൊടുക്കാ. അല്ലാഹുവേ, ഭക്ഷണം എടുത്തു വെച്ച് 4 പേരും കൂടെ പാത്രത്തിന്റെ മുന്നിലിരുന്ന് 11 വയസ്സുള്ള പട്ടിണി കിടക്കുന്ന പൊന്നുമോ ഭക്ഷണത്തിലേക്ക് നോക്കി, എന്നിട്ട് തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, അല്ലാഹുവേ ഭക്ഷണം വാരി തിന്നണോ, ഉമ്മ പറഞ്ഞതനുസരിക്കണോ. സാലിഹായ മക്കളെങ്ങനാ വാപ്പാ, സാലിഹായ മക്കളെങ്ങനെയാണ്? പൊന്നുമോ 11 വയസ്സാണ്, പട്ടിണിയാട് പട്ടിണിയാട്. റബ്ബേ വിളക്കണയ്ക്കുകയാ, എന്നിട്ട് ഭക്ഷണം മാറി കഴിക്കാതെ പട്ടിണി ഇരിക്കുകയാണ്. 4 പേരും ഇരുട്ട് തിരുന്നു. അവസാനം അൽഹംദുലില്ലാ, റബ്ബേ വീട്ടിൽ വന്ന മനുഷ്യൻ ഭക്ഷണം കടിച്ചിട്ടിറങ്ങി പോവുകയാണ്. അന്ന് രാത്രി ആ കുടുംബം പട്ടിണിയാ, ആരും കുറ്റപ്പെടുത്തിയില്ല. 11 വയസ്സുകാരൻ പോലും ചോദിച്ചില്ല, എനിക്ക് തരേണ്ട ഭക്ഷണം ഒരു മനുഷ്യനെടുത്തു കൊടുത്തല്ലോ. ആരുമൊന്നും മിണ്ടാതെ ചുരുണ്ട് കിടന്നുറങ്ങുകയാണ്. സുബഹിന്റെ സമയമെത്തി. അസ്സലാത്തു ഖൈറു മിനന്നൗ, സുബഹിന്റെ ബാങ്ക് വിളി കേട്ടപ്പോ ഭർത്താവ് ചാടി എഴുന്നേൽക്കുകയാ, ഭർത്താവ് ചാടി എഴുന്നേൽക്കുകയാണ്. ഭാര്യ വിളിച്ചിട്ട് പറയുന്ന പെണ്ണ്, സുബഹി ബാങ്ക് വിളിച്ചടി, എഴുന്നേറ്റ് നിസ്കരിക്കടി, ഭർത്താവ് അങ്ങനെയാകേണ്ടത്. അല്ലാഹുവേ, ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യ നിസ്കരിക്കാൻ വിളിച്ചു വിട്ടു. 11 വയസ്സുള്ള പൊന്നുമോ തകർന്നു കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, അല്ലാഹുവേ 11 വയസ്സുള്ള മകന്റെ അടുക്കൽ പോയിട്ട് വാപ്പ പറയുന്ന, മോനെ അനസേ, എഴുന്നേക്കടാ പള്ളിയിൽ പോകാ, പൊന്നുപോലെ സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേക്കടാ. 11 വയസ്സുകാരൻ പറയുന്നു, വാപ്പാ എന്റെ ശരീരം തളരുന്നു, വാപ്പാ എന്റെ ശരീരം തളരുന്നു, വാപ്പാ. 11 വയസ്സുകാരനോട് വാപ്പ പറഞ്ഞു കൊടുക്കുന്നു, മോനെ നിസ്കാരം നിർബന്ധവാ, മോനെ നിസ്കാരം നിനക്ക് നിർബന്ധമാണ്. എന്റെ പൊന്നുമോന് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ തോളിൽ കയറ്റി പള്ളികൾ കൊണ്ടുപോകാമടാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, 18 വയസ്സുള്ള മക്കൾ അടുത്ത റൂമിൽ കിടന്നാൽ എന്റെ വാപ്പ സുബ
പുറകേക്ക് പള്ളിയിൽ പോകുമ്പോ ഒന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോകില്ലല്ലോ. തൊണ്ടം ശരീരത്തോട് ചേർന്ന് കിടന്നവളോട് എഴുന്നേക്കടിയും നിസ്കരിക്കടിയെന്ന് പറയാത്ത എന്റെ ഉപ്പമാരോട് 11 വയസ്സുകാരനെ വിളിച്ചുണർത്തി തോളിലേറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നമസ്കാരം കഴിഞ്ഞു സലാം കിട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്ന അബൂ തൽഹ, അബൂ തൽഹ എവിടെ, അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്ന ബൂത്തൽഹാ, ഇന്നലെ വിളക്കണച്ചിട്ട് നിന്റെ വീട്ടിൽ നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് റബ്ബിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ബൂത്തൽഹാ. കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ അങ്ങനെ അറിഞ്ഞു, നബിയേ അങ്ങനെ അറിഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ബൂത്തൽഹാ, ഇന്നലെ നിന്റെ വീട്ടിലും മലക്കുകളുടെ തിരക്കായിരുന്നു. അബൂ തൽഹാ ബക്കറ്റ് മുന്നിലേക്ക് വന്നപ്പോ ഒരു രൂപയെങ്കിലും ഇട്ട എന്റെ പ്രിയപ്പെട്ടവരോട്, സാലിഹത്തായ ഭാര്യയാട്, സാലിഹീങ്ങളായ മക്കളാട്, ഇസ്മായിൽ നബിയുടെ ചരിത്രം കേട്ടവരാണല്ലോ. അല്ലാഹുവേ, പൊന്നുമകന്റെ മുന്നിലേക്ക് വാപ്പ വന്നിട്ട് പറയുന്ന മോനെ ഇസ്മായിലേ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, എന്താണടാ നിന്റെ അഭിപ്രായമുണ്ട്? 11 വയസ്സുള്ള പൊന്നുമോടോട് ഇബ്രാഹിം നബി ചോദിക്കുമ്പോ തന്റെ മകൻ എന്തേ പറഞ്ഞതെന്നറിയുവോ? വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. 11 വയസ്സുകാരനായ മകൻ വാപ്പയോട് പറയുകയാ, എന്നെ കൈകാലി കെട്ടിയിട്ടിട്ടെടുക്കടേ, എന്നെ മലർത്തിക്കിടത്തിയിട്ടെടുക്കടേ, ഉപ്പ എന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ എന്റെ മുഖം കണ്ടാ, ഉപ്പാന്റെ കൈവിറയ്ക്കുമല്ലോ. ഇതുപോലെ ഒരു മകന് നമുക്ക് വേണ്ടേ? നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന പെറ്റിരിക്കുന്ന മക്കളോട്, 4-5 മക്കളുള്ള ഉപ്പമാരോട്, ഇന്ന് വാടുകടിഞ്ഞ് വീട്ടിൽ പോയിട്ട് നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പുന്നമകരോട് ചോദിക്കണം, എടാ ഇന്ന് രാത്രി കിടന്ന് ഞാനങ്ങ് മരിച്ചുപോയി, നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് മയ്യത്ത് കത്തില് കൊണ്ടുവെക്കും. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കാനെടുക്കുമ്പോ എന്റെ പൊന്നുമോനെ, നിനക്ക് വേണ്ടി ജീവിച്ച ഈ ഉപ്പാന്റെ മയ്യത്തും അവസാനമായി കുളിപ്പിക്കാൻ അറിയുവോ പൊന്നുപോലെ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങളെ, എല്ലാം പഠിപ്പിച്ചല്ലോ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഇന്ന് വരെ നിന്റെ പൊന്നുമോളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിന്റെ വീടിന്റെ പുറകിൽ നിന്റെ മയ്യത്തെടുത്ത് വെക്കുമ്പോ ഈ നാട്ടിലെ പ്രായമുള്ള തള്ളമാരെ തെണ്ടിയിട്ട് നിന്റെ പൊന്നുമോള് നടക്കും. ഈ എന്തിനെന്നറിയോ? പെറ്റ തള്ളയുടെ ജനാസ കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ മക്കളെ കിട്ടിയിട്ട് എന്ത് കിട്ടാരാ? എന്റെ പ്രിയമുള്ളവരെ, സാലിഹായ ഒരു പൊന്നുമോ നമുക്ക് വേണ്ടേ? സാലിഹായ ഒരു പൊന്നുമോ നമുക്ക് വേണ്ടേ? 3-ാമത്തെ പ്രതിഫലം, അല്ലാഹുവേ നിങ്ങളോട് ഒരു ചെറിയ സദക്ക ചോദിക്കാൻ പോവുകയാണ്. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഈ പരിപാടിയുടെ ചിലവ് നിങ്ങൾക്കറിയുമല്ലോ, സാധാരണ വാലിനേക്കാളും ഒരുപാട് ചെലവാണ്. എത്രയോ ക്യാമറകൾ നിരത്തി വെച്ചിട്ടുണ്ട്, ഈ മൈക്ക് സെറ്റിന്റെ പൈസ കൊടുക്കണ്ടേ, കസേരയുടെ പൈസ കൊടുക്കണ്ടേ, പബ്ലിസിറ്റിയുടെ പൈസ കൊടുക്കണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കൊടുക്കുന്നതല്ലാതൊന്നുമില്ല. ഈ പാവങ്ങളെ സഹായിച്ചാ, ഇവരെ സഹായിച്ചാ നിങ്ങൾക്ക് കിട്ടുന്ന 3-ാമത്തെ പ്രതിഫലം, നീയും നിന്റെ ഭാര്യയും നിന്റെ പെണ്ണുമോൾ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ ഇറങ്ങി വരികയാണ്, മലക്കുകൾ ഇറങ്ങി വരികയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൽഹാ ഇന്നലെ ജിബ്രീൽ വന്നു, തൽഹാ ഇന്നലെ ജിബ്രീൽ വന്നു, ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, വല്ലദീന തബവ്വഉ ദൗറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ
അംഫുസിഹിം വലവു കാന ബിഹിം ഖസാസോ വമൻ യുകശിഫ നഫ്സിഹി ഫഉലൈക ഹുമൽ മുഫ്ലിഹൂൻ. ഖുർആനിൽ പറഞ്ഞ വീടാകണ്ടെ, ഖുർആനിൽ പറഞ്ഞ വീടാകണ്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കിടന്നുറങ്ങുമ്പോ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിന്റെ കുടുംബത്തോട് സലാം പറയണ്ടേ. കൊടുക്കാ മനസ്സുണ്ടോ, കൊടുക്കാ മനസ്സുണ്ടോ? ഈ വാലിന്റെ സദസ്സിലിരിക്കുന്നു വല്ലാത്ത സന്തോഷമാ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്. എന്റെ വാല് കേൾക്കുന്നവർക്കറിയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കറിയാ, എവിടെ വാലിന് പോയാൽ എന്റെ പ്രസംഗം അവസാനിക്കുന്നത് ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടാ, ഹാഫിലീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിൽ വാലിന് പോയി പഠിച്ചവരെ 13 മക്കളെ സദസ്സിന്റെ മുന്നിൽ നിരന്നിരിപ്പുണ്ട്. അവര് കിടക്കുന്നതൊരിടത്താണ്, ഭക്ഷണം കഴിക്കുന്നതൊരിടത്താണ്, പഠിക്കുന്നതൊരു റൂമിനകത്താണ്. റബ്ബേ പുറപ്പില്ല, കട്ടിലില്ല. വാലിന്റെ സദസ്സിൽ വെച്ച് അവസാന പിരിവിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മക്കൾക്കൊരു കട്ടില് വാങ്ങിക്കൊടുക്കാൻ ആരെങ്കിലും ഒരു സദക്ക കൊടുക്കുമോ? ഒരുപാട് കോടീശ്വരന്മാരുള്ള സദസ്സാണ് റബ്ബേ. ആ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് 11 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് സ്റ്റേജിലേക്ക് ഓടി വരികയാണ്. എല്ലാവരും അവന്റെ കയ്യിൽ പിടിച്ചു. സംഘാടകരുടെ ഇടയിലൂടെ ഓടി എന്റെ അടുക്കലേക്ക് വന്നിട്ട് 314 രൂപ എന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇതാ മക്കൾക്ക് കട്ടില് വാങ്ങാനുള്ളതാ. അല്ലാഹുവേ, 11 വയസ്സ്, സ്റ്റേജിലും കോടീശ്വരന്മാരുണ്ട്, വെളിയിലുമുണ്ട്. ആദ്യം ഓടി വന്നിട്ട് 314 രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ നിന്നാ ബിലാല്? എല്ലാ ചില്ലറ പൈസയാണ് ഉസ്താദേ. ഇന്ന് ഈ സദസ്സിൽ കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യമാ ഉസ്താദേ, കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യമാണ്. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ വാപ്പ ഈ കൂട്ടത്തിലുണ്ടോ? നിന്റെ വാപ്പ ഈ സദസ്സിലുണ്ടോ? 11 വയസ്സുകാരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ വാപ്പാടതാ കണ്ടിട്ടില്ല. എന്റെ ഉമ്മയെ കളഞ്ഞിട്ട് ഉപ്പ പോയി, എന്റെ ഉപ്പാനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കണ്ണ് നിറയുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, ഉമ്മ വാല് കേൾക്കാ വന്നിട്ടുണ്ടോ? കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു മകന് ജന്മം കൊടുത്ത ഉമ്മ ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ബിലാൽ എന്ന 11 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ അടുത്ത വീട്ടിൽ മേശിരിപ്പണിക്ക് വന്നവന്റെ കൂടെ എന്റെ ഉമ്മയും ഒളിച്ചോടി. ഉസ്താദ് റബ്ബേ കണ്ണു നിറഞ്ഞുപോയി. മൈക്കിന്റെ മുന്നിൽ നിന്ന് കാല് പതറിപ്പോയി, ശബ്ദം പതറിപ്പോയി. അതാ കസേരയിലിരുന്നു അവൻ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ ആരാ നിന്നെ നോക്കുന്നത്? ഉസ്താദേ അടുത്ത വീട്ടിൽ പോയി അടുക്കളപ്പണി നടത്തിയിട്ട് എന്റെ ഉമ്മയുടെ ഉമ്മയാ എന്നെ നോക്കുന്നത്? ശരീരം തളർന്നു കിടക്കുകയാ ഉസ്താദേ, ഒരു കാലും ഒരു കൈയും തളർന്നിട്ട് കിടക്കുകയാണ്. ഇതുപോലെ സദസ്സിൽ പോയി വെള്ളവും കപ്പലണ്ടിയും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്റെ കുടുംബം ഇന്ന് കഴിയുന്നത്. ഈ പൊന്നുമോ 314 രൂപ എന്റെ കയ്യിൽ നീട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുവോ? ഞാൻ അവനോട് തമാശ എന്ന രീതിയിൽ ചോദിച്ചു, ബിലാലേ എന്താണടാ നിനക്ക് ദുആ ചെയ്യേണ്ടത്? എന്താണടാ ബിലാലേ നിനക്ക് ദുആ ചെയ്യേണ്ടത്? ആ പൊന്നുമകൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളല്ലേ വാള് പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്നവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടല്ലോ. ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്നവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഉസ്താദേ എനിക്കൊന്ന് ഹാഫിളാകണം, എനിക്കല്ലാന്റെ ഖുർആൻ മുഴുവനും ഒന്ന് കാണാതെ പഠിക്കണം. എന്തിനെന്നറിയുവോ? എന്റെ വാപ്പ എന്നെ കളഞ്ഞപ്പോഴും എന്റെ പെറ്റുമ്മ എന്നെ വിട്ടിട്ട് പോയപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കി എന്റെ ഉമ്മുമ്മയുണ്ടല്ലോ, അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാരാ.
മക്കളെ നമുക്കും മക്കളുണ്ടല്ലോ ഉപ്പാ, എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട്, പക്ഷേ ഇതുപോലെ ഒരു മകനെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടോ? ആ പൊന്നുപോലുള്ള ഈമാനെങ്കിലും നമുക്കുണ്ടോ? അല്ലാഹുവേ, ആ സദസ്സിൽ വെച്ച് തന്നെ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉസ്താദേ അവന് ഹാഫിളാകുന്നത് വരെ എത്ര രൂപ ചെലവുണ്ടെങ്കിലും ഞാൻ കൊടുക്കാം. ആ സദസ്സിൽ ഇരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കൊടുക്കാം. അല്ലാഹുവേ, രണ്ട് ദിവസം മുമ്പ് എനിക്ക് അവന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, ഉസ്താദേ ഞാൻ ബിലാലാ, ഉസ്താദേ ഞാൻ എന്റെ വണ്ടിയിൽ വരുമ്പോ അല്ലാഹുവേ വയനാട് നിന്ന് ഫോൺ കോൾ വന്നു, അല്ലാഹുവേ ബിലാൽ എന്ന പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഹാഫിളായി, ഉസ്താദേ ഞാൻ ഹാഫിളായി, ഉസ്താദേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയ ദിവസമാണ്. എന്റെ പ്രിയമുള്ളവര്, ഇതുപോലെ നമുക്കും മക്കൾ വേണ്ടേ? ഇതുപോലെ നമുക്കും മക്കൾ വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ, സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുനിയാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. കണ്ണിന് കുളിർമയാകുന്ന മക്കളെ നീ എനിക്ക് തരണല്ലോ, ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളെ തരണേ. ദുആ ചെയ്യുന്നവരാണല്ലോ, ദുആ ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല, പക്ഷേ പ്രതിഫലം പറഞ്ഞു തരാം. ഒന്ന്, നിന്റെ ഭാര്യ നന്നാവും, നിന്റെ ഭർത്താവ് നന്നാവും, നിന്റെ മക്കള് കാരണം ഒരിക്കലും നിനക്കൊരുത്തന്റെ മുന്നിലും തലതാഴ്ത്തന്റെ അവസ്ഥയില്ല. മരിച്ച് കബറിനകത്ത് കിടന്ന കരയിപ്പിക്കുന്ന മക്കളല്ല, കബറിന്റെ ചാരത്ത് വന്നിട്ട് പൊട്ടിക്കരങ്ങട്ട് എത്ര കൊല്ലം കഴിഞ്ഞാല്, അല്ലാഹുവേ എന്റെ ഉപ്പയാ, എന്റെ ഉമ്മയാ, സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലോ എന്ന് ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് വേണ്ടേ? ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് ഒരു സദക്ക കൊടുത്ത് പിരിഞ്ഞ് പാതിരാത്രി ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരണ്ടേ? അതുകൊണ്ട് ഒരു ചെറിയ സദക്ക ചോദിക്കുകയാ, അർഹമുറുഹീമായ അല്ലോ പടച്ചവരെ സദക്ക കൊടുക്കണമെങ്കിൽ നീ ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ കഴിയില്ല റബ്ബേ. പടച്ചവരെ ഒരു സത്യകായ ഭാര്യയെ കിട്ടാ, ഒരു സാലികായ മക്കളെ കിട്ടാ, മലക്കുകൾ വീട് കാണാൻ വരാ എന്ന ആഗ്രഹത്തോട് പടച്ചവരെ സദക്ക നൽകാറുള്ള ഭാഗ്യം ഇവർക്ക് നൽകണമല്ലോ. ഈ സദസ്സിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലോ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.